ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. സി.വി. നിർമ്മല എഴുതിയ നോവൽ മനസ്സുനി, അധ്യായം 19. വളരെ നാളുകൾക്ക് ശേഷം വിനീത അന്ന് ക്ലബ്ബിൽ പോയി. കുറേ സമയം ക്ലബ്ബിൽ ചെലവഴിച്ചു. പഴയ സുഹൃത്തുക്കളെല്ലാം ക്ഷേമ അന്വേഷണങ്ങൾക്ക് അവളുടെ ചുറ്റും കൂടി. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയണം. പലർക്കും പല ഊഹങ്ങളായിരുന്നു. വിനീതയ്ക്ക് വന്നു ചേർന്ന മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. ഉത്സാഹവും പ്രസരിപ്പും നഷ്ടപ്പെട്ട് ജീവിതം അടുത്തവളെ പോലെ അവൾ കാണപ്പെട്ടു. അവൾ നന്നേ ക്ഷീണിതയായിരുന്നു. അവളുടെ വാക്കിലും നോക്കിലും ചലനങ്ങളിലും കടുത്ത നിരാശ പ്രകടമായിരുന്നു. എല്ലാവരും അപരിചിതരാണെന്ന ഭാവത്തിലായിരുന്നു വിനീതയുടെ പെരുമാറ്റം. യഥാർത്ഥത്തിൽ അവൾക്ക് അങ്ങനെ തോന്നുകയും ചെയ്തു. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു തണുത്ത രാത്രിയിൽ ക്യാമ്പ് ഫയറിന് ചുറ്റും ഒന്നിച്ചുകൂടിയിരുന്ന് തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും പാട്ടുപാടുകയും ചെയ്ത ആഹ്ലാദത്തിൻ്റെ സംഘാംഗങ്ങളെ വീണ്ടും ഒരിക്കൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണെന്നൊരു തോന്നൽ. എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുന്നുവെന്ന് മാത്രം, പക്ഷേ സൗഹൃദത്തിൻ്റെ അടുപ്പം അനുഭവപ്പെടുന്നില്ല. ക്ലബ്ബ് അഭിനയത്തിനുള്ള അരങ്ങ് പോലെ നിലനിൽക്കുന്നു. പഴയ നടീനടന്മാരെല്ലാം ഇപ്പോഴുമുണ്ട്. പുതുതായി ചിലർ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുകയാണ്. രാത്രിയിൽ വിനീത തനിയെ കാറോടിച്ച് വീട്ടിലേക്ക് മടങ്ങി. ശാന്തിക്കും സ്വസ്ഥതയ്ക്കും വേണ്ടി ഈ നാളുകളിൽ അവൾ പലയിടത്തും അലകുകയുണ്ടായി. ഒരിടത്തും അവൾക്കത് ലഭിച്ചില്ല. ഹൃദയസമാധാനത്തിൻ്റെ പ്രാവുകളെ താൻ എവിടെയാണ് കൈവിട്ട് കളഞ്ഞതെന്ന് കണ്ടുപിടിക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഹൃദയത്തിൽ അശാന്തി നിറഞ്ഞു. അസ്വസ്ഥതകൾ പുകഞ്ഞു. ഭ്രാന്ത് പിടിപെട്ട് അലറിച്ചിരിക്കാനും അലറിക്കരയാനും അവൾ കൊതിച്ചു. വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ കാർ നിർത്തി. ബാലചന്ദ്രൻ്റെ കാർ പോർച്ചിലുണ്ട്. പിന്നെ വേറെ രണ്ട് കാറുകളും. സന്ദർശകരുണ്ടാവാം. വീടിന് നേർക്ക് നോക്കിയപ്പോൾ അവൾക്ക് ഭയം തോന്നി. പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള യക്ഷിക്കഥയിലെ ദുർമന്ത്രവാദിയുടെ കൊട്ടാരം, ജ്വലിക്കുന്ന തീക്കണ്ണുകൾ, അതിൻ്റെ വാതായനങ്ങൾ വിഴുങ്ങാനുള്ള ആർത്തിയോടെ തന്നെ കാത്തിരിക്കുകയാണ്. അതിനുള്ളിൽ പിശാചുക്കളുണ്ട്, ഭൂതപ്രേതാദികളുണ്ട്, ദുർമന്ത്രവാദികളും യക്ഷികളും രാക്ഷസന്മാരുമുണ്ട്. വിനീത ഭയചകിതിയായി. വീട്ടിനുള്ളിലേക്ക് ചെല്ലാൻ പേടിച്ച് അവൾ മറ്റെവിടേക്കോ കാറോടിച്ചു പോയി. ട്രാഫിക് സിഗ്നലുകളൊന്നും അവളെ തടഞ്ഞു നിർത്തിയില്ല. ഗതാഗത നിയമങ്ങളൊന്നും അവൾക്ക് ബാധകമായിരുന്നില്ല. വൺ വേയിലൂടെ കടന്നു പോരുമ്പോൾ ട്രാഫിക് വിങ്ങിലെ പട്രോളിംഗ് ജീപ്പ് അവളുടെ കാർ തടഞ്ഞു. ഇൻസ്പെക്ടർ ഇറങ്ങി കാറിനടുത്തേക്ക് വന്നു. വിനീത തല പുറത്തേക്ക് നീട്ടി. അവൾക്ക് ആകപ്പാടെ തമാശ തോന്നി. ഇൻസ്പെക്ടർക്ക് വിനീതയെ പരിചയം തോന്നി. അയാൾ സൗമ്യനായി പറഞ്ഞു, ഇത് വൺ വേയാണ്. ആണോ? വിനീത ഉത്സാഹത്തോടെ ചോദിച്ചു. അതെ, നിങ്ങൾ ട്രാഫിക് തെറ്റിച്ചാണ് വണ്ടി ഓടിച്ചത്. ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ പേരെന്താ? വിനീത. ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ? അല്ല, ഞാൻ എല്ലാവരുടെയും ഭാര്യയാണ്. എല്ലാവരുടെയും. ഇൻസ്പെക്ടർ അന്താളിച്ചു. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഉവ്വ്. അയാൾ കാറിൻ്റെ നമ്പർ കുറിച്ചെടുത്തു. കാർ റിവേഴ്സ് എടുത്ത് കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊള്ളാം. നന്ദി. അവൾ കാർ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചുപോയി. മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരുന്ന സംഘർഷത്തിന് അയവ് കിട്ടിയതുപോലെ തോന്നി. ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ബാലചന്ദ്രൻ്റെ ഭാര്യ അവൾക്ക് കൂപിച്ചിരിക്കണമെന്ന് തോന്നി. ബാലചന്ദ്രൻ്റെ ഗേറ്റ് കടന്ന് പോർച്ചിലെത്തി കാർ നിർത്തി. വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ ഉള്ളിൽ ഭീതി നാമ്പെടുത്തു. തൻ്റെ തടവറയാണിത്. വിനീത ഓർത്തു. അവൾ സാവധാനം കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ബാലചന്ദ്രൻ കാണരുത്. കണ്ടാലും എവിടെയായിരുന്നുവെന്ന് അയാൾ ചോദിക്കില്ല. തമ്മിൽ സംസാരിച്ചിട്ട് പല ദിവസങ്ങളായി. അയാൾ വെറുമൊരു യാചകിയെ പോലെ തന്നെ അവഗണിക്കുകയാണെന്നറിയാം. കിടപ്പറ പോലും മാറ്റിയിരിക്കുന്നു. ബാലചന്ദ്രൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഉച്ചത്തിലുള്ള സംഭാഷണവും ചിരിയും സ്ത്രീകളുടെയും. സ്ത്രീകൾ പലപ്പോഴും പകലും രാത്രിയും എന്നില്ലാതെ അയാളുടെ കിടപ്പറയിൽ അതിഥികളായി എത്താറുണ്ട്. അത് ചിലപ്പോൾ സൊസൈറ്റിയിലെ ഏതെങ്കിലും മാന്യവ്യക്തിയുടെ ഭാര്യയാകാം, മകളാകാം, സഹോദരിയാവാം. പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികൾ മുതൽ മധ്യവയസ്കകൾ വരെ ഉണ്ടാവും. ചിലപ്പോൾ ഉയർന്ന പ്രതിഫലം പറ്റുന്ന വിളിപ്പെണ്ണുങ്ങളും സിനിമാ നടികൾ പോലും. മുമ്പ് ഇതൊക്കെ രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത്. അതിനുവേണ്ടി മാത്രം നഗരപ്രാന്തത്തിൽ ഒരു വീടെടുത്തിട്ടുണ്ട്. ബാലചന്ദ്രൻ്റെ ഭാര്യയായി അധികകാലം കഴിയും മുമ്പേ അതേക്കുറിച്ച് സംശയം തോന്നിയിരുന്നു. പലരും പല സൂചനകളും നൽകിയിരുന്നു. എന്നിട്ടും നേരിട്ട് ചോദിക്കാൻ ഒരുമ്പിട്ടില്ല. ചോദിച്ചിട്ട് ഫലമില്ലെന്നറിയാം. അയാളുടെ ദാമ്പത്യ ശാസ്ത്രത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടമുള്ളവരുമായി വേഴ്ച പുലർത്താം. ഇപ്പോഴത് ഈ വീട്ടിനുള്ളിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്തിൽ അരങ്ങേറുന്നു. വിനീത തൻ്റെ കിടക്കറയിലെത്തി. ആഹാരം കഴിക്കാനൊന്നും തോന്നിയില്ല. കിടന്നു. ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്ന് പൊട്ടിച്ചിരിയുടെ ചീളുകൾ. വിനീത എഴുന്നേറ്റ് എല്ലാ ജനാലകളും അടച്ചു. എന്നിട്ടും ശബ്ദം നേർത്ത് കേൾക്കാം.
ഉറക്കം വരാനായി കുറേ നേരം കണ്ണടച്ചു കിടന്നു. ഉറക്കം എത്തുന്നില്ല. അസ്വസ്ഥതകൾ ഊതി പെരുകുന്നു. ഉറക്ക ഗുളികയെടുത്ത് വിഴുങ്ങി. എല്ലാ രാത്രികളിലും ഒടുവിൽ ഉറക്ക ഗുളികകൾ തന്നെയാണ് അഭയം. കുറേ സമയം അനങ്ങാതെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നിന്നും മദ്യവും സോഡയും എടുത്തു. ക്ലബിൽ വെച്ച് അല്പം കഴിച്ചിരുന്നു. ഈ ശീലത്തിന് ബാലചന്ദ്രനോട് എന്നും നന്ദിയുണ്ടാവണം. ശരിക്കും തലയ്ക്ക് പിടിച്ചു എന്ന് തോന്നിയപ്പോൾ നിർത്തി. കിടക്കയിൽ വന്നു കിടന്നു. അഗാധമായ നിശബ്ദത. കൽത്തുറങ്കിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടതുപോലെ അവൾ ഭയചകിതിയായി. കൂട്ടിന് ആരുമില്ല. ആരും. അനേക കാതം ദൂരെ നിന്നുന്ന വണ്ണം മുഴങ്ങുന്ന ശബ്ദം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിരിയും സംഭാഷണവും. അവ ലഹരിയിൽ കുഴിഞ്ഞ് ഉന്മാദം പൂണ്ട് അടുത്തടുത്ത് വരുന്നതുപോലെ ഇടനാഴികളിലൂടെ ഹാളുകളിലൂടെ മുറികളിലൂടെ അത് കടന്നു വരുന്നു. പിന്നെ ഓരോ വാതിലിനു മുൻപിലും ഓരോ ജനാലയ്ക്ക് മുൻപിലും അവ അട്ടഹാസങ്ങളായിത്തീരുന്നു. വിനീത ഞെട്ടിയെഴുന്നേറ്റു. ശബ്ദങ്ങളൊന്നുമില്ല. മേശക്കരിയിലേക്ക് വേച്ചു വേച്ചു ചെന്ന് കുറേ മദ്യം കൂടി ഒഴിച്ചു കുടിച്ചു. വീണ്ടും വീണ്ടും ബോധമറ്റ് അവിടെ കുഴഞ്ഞു വീഴുന്നതുവരെ. തണുത്ത തറയിൽ ചുരുണ്ടുകൂടി അവൾ ഉറക്കത്തിൻ്റെ അഗാധതയിലേക്ക് ഊളിയിട്ടു. അത് ആരംഭമായിരുന്നില്ല, അവസാനവുമായിരുന്നില്ല, തുടർച്ച മാത്രം. രാത്രിയിൽ ഭയമില്ലാതെ ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളികയും മദ്യവും ആവശ്യം വേണമെന്നായി തീർന്നിരിക്കുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ രാവുറങ്ങുന്ന ദിവസങ്ങൾ അങ്ങനെ കടന്നു വന്നു. കടന്നുപോയി. രാവിലെ ഏറെ പുലർന്നിട്ടേ ഉണരൂ. ചിലപ്പോൾ 10 മണിക്ക്, ചിലപ്പോൾ ഉച്ചയ്ക്ക്. ബാലചന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച നായയെപ്പോലെ അവൾ ആ മുറിക്കുള്ളിൽ കിടന്ന് നശിക്കുന്നത് അയാളെ സന്തോഷിപ്പിച്ചു. അവളുടെ മാനസികമായ തകർച്ചയായിരുന്നു അയാൾക്ക് ആവശ്യവും. താമസം പിന്നെ അവളെ ഏതെങ്കിലും മനോരോഗ ചികിത്സാലയത്തിൽ അടയ്ക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി. സുബോധമുള്ള നിമിഷങ്ങളിൽ വിനീതയ്ക്കും തോന്നി തനിക്കെന്തോ അത്യാഹിതം സംഭവിക്കാൻ പോവുകയാണെന്ന്. ബാലചന്ദ്രൻ തനിക്കായി വലിയൊരു ചതിക്കണി ഒരുക്കുന്നുണ്ടെന്ന് അവൾ സങ്കല്പിച്ചു. ആ വീടിനുള്ളിൽ ഭയങ്കരമായ രഹസ്യങ്ങളുണ്ടെന്ന് അവൾക്ക് തോന്നി. എല്ലാം തനിക്കെതിരെ. ലോകത്തുള്ള എല്ലാ ചതിയായുധങ്ങളും തൻ്റെ നേർക്ക് തിരിച്ചു വച്ചിരിക്കുന്നത് പോലെ. വീട്ടിലെത്തുന്ന ആരെയും അവൾ സംശയത്തോടും ഭീതിയോടും കൂടി വീക്ഷിച്ചു. പരിചാരകരെ പോലും ഭയമായി. എല്ലാവരും ഒരു കടാരയോ കൊലക്കുടുക്കോ പുറകിൽ മറച്ചുവെച്ചുകൊണ്ടാണ് തന്നെ സമീപിക്കുന്നതെന്ന് അവൾ വിചാരിച്ചു. ഓരോ മുറിയിലും ഇടനാഴിയുടെ ഓരോ തെരുവിലും കോണിപ്പടിക്ക് കീഴിലും വാതിലിന് പിന്നിലും തന്നെ കൊല ചെയ്യാൻ ഓരോരുത്തർ പതുങ്ങിയിരിപ്പുണ്ട്. തൻ്റെ കിടപ്പറയൊഴികെ മറ്റെല്ലാ മുറികളെയും അവൾ ഭയന്നു. അവൾ കിടപ്പറയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ വളരെ അപൂർവമായി. പകൽ പോലും വാതിലും ജനലുകളും അടച്ചു കുറ്റിയിടും. ബാത്റൂമിലും കട്ടിലിനടിയിലും അലമാരയ്ക്ക് പിന്നിലും ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് കൂടെ കൂടെ പരിശോധിച്ചുറപ്പുവരുത്തും. ഭീതിയുടെ നഖങ്ങൾ തലച്ചോറിനെ പിച്ചു ചീന്തുമ്പോൾ മദ്യത്തിൽ അഭയം തേടും. പകലും രാത്രിയിലും അവൾ മദ്യലഹരിയിൽ മുങ്ങി. അർത്ഥബോധാവസ്ഥയിൽ കഴിഞ്ഞുകൂടി. അവളുടെ ആവശ്യപ്രകാരം പരിചാരകർ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം മുറിയിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. ബാലചന്ദ്രന്റെ ഗൂഢോദ്ദേശത്തെപ്പറ്റി സന്ദർഭവശാൽ അറിയാനിടയായ പരിചാരകരിലൊരാൾ വിവരം രഹസ്യമായി വിനീതയെ ധരിപ്പിച്ചു. അതോടെ താൻ പ്രതീക്ഷിച്ചിരുന്ന തന്നെ കാത്തിരിക്കുന്ന ദുരന്തത്തിന്റെ ഭീകരത പൂർണമായും അവൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞു. രക്ഷപ്പെടാനുള്ള ത്വര അവളിൽ വളർന്നു. എവിടേക്ക് രക്ഷപ്പെടും? അഭയം നൽകാൻ ആരുണ്ട്? ആത്മഹത്യയാണ് ആദ്യം മനസ്സിൽ പൊന്തിവന്ന രക്ഷാമാർഗം. അത് മനസ്സിലുറപ്പിച്ച് ഒരാശ്വാസത്തിനു വേണ്ടി കുറേയേറെ മദ്യപിച്ചു. ശാന്തതയോടെ കുറേ സമയം കിടന്നു. മരണത്തിൻ്റെ കാലൊച്ച വളരെ അടുത്ത് കേൾക്കുന്നതായി തോന്നി. കാതോർത്ത് കിടക്കവേ ദുഃഖത്തിൻ്റെ ചിറ പൊട്ടിത്തകർന്നു. ചെളിയും ദുർഗന്ധവും നിറഞ്ഞ ഓടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ശിശുവിനെ പോലെ അവൾ വാവിട്ട് കരഞ്ഞു. കരഞ്ഞും പിറുപിറുത്തും ശബ്ദമെടുത്തും അത് തിരുത്തിയും വളരെ സമയം കഴിച്ചുകൂട്ടി. പിന്നെ എപ്പോഴോ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നിലത്തുറയ്ക്കാത്ത കാലുകൾ നീട്ടിവെച്ച് അവൾ നടന്നു. വല്ല വിധേനയും താഴെയെത്തി കാറിൽ കയറി. പ്രിയരഞ്ജന്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചു. പ്രിയരഞ്ജൻ മദ്രാശിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ചിത്രങ്ങൾ അടുക്കി പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു അയാൾ. വിനീത കയറി വന്ന രീതി അയാളെ അന്താളിപ്പിച്ചു. അവളുടെ മുഖം ഭയവിഹുലമായി കാണപ്പെട്ടു. എന്നെ കൂടി കൊണ്ടുപോകൂ, നിലവിളിക്കും പോലെ അവൾ പറഞ്ഞു. എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. പ്രിയരഞ്ജന് ഒന്നും മനസ്സിലായില്ല. 20. ഡ്രസ്സ് മാറിയിട്ട് വിനീത ചുറ്റുപാടും നോക്കി. എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നുമില്ല. ഉടുപ്പുടവകൾ ഒഴികെ ഒന്നും കൊണ്ടുപോകാനില്ല. ബാലചന്ദ്രന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ കരങ്ങൾ ശൂന്യമായിരുന്നു. എന്നാൽ ഹൃദയം പ്രതീക്ഷകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കൈവശം അളവറ്റ ധനമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുകയാണെന്ന് അഹങ്കരിച്ചിരുന്നു.
ഇന്ന് മടങ്ങിപ്പോവുകയാണ്. ശൂന്യമായ ഹൃദയത്തോടെ ഒരു യാചകിയെപ്പോലെ എവിടേക്ക്? അതറിഞ്ഞുകൂടാ. പ്രതീക്ഷകളൊന്നുമില്ല. അവയെല്ലാം കുരുതി കഴിക്കപ്പെട്ടു. അളവറ്റ ധനമുണ്ടായിരുന്നതിൽ ഒരു ചില്ലിപോലും ശേഷിച്ചിട്ടില്ല. അതെല്ലാം വെറുതെ ചൂതാടിക്കളഞ്ഞു. എന്നാലും ഒരാശ്വാസം. ഒരിക്കൽ തന്നെ ഹരം പിടിപ്പിച്ച, കൊതിപ്പിച്ച, മാടി വിളിച്ച, ഒടുവിൽ നാശത്തിൻ്റെ ചുവരുകൾക്കുള്ളിലിട്ടടച്ച ഈ ശപിക്കപ്പെട്ട മാളികയിൽ നിന്ന്, ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ബാലചന്ദ്രൻ്റെ കൈപിടിച്ച് രാജ്യം പിടിച്ചടക്കിയ സംതൃപ്തിയോടെ ഇവിടെ കാൽകുത്തിയത് ഓർക്കുന്നു. പിന്നെ എന്തെല്ലാം സംഭവ പരമ്പരകൾ, അനുഭവങ്ങൾ, എന്ത് നേടി? ബാലൻസ് ഷീറ്റിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ജീവിതത്തിൽ ഇന്നോളം ഇത്രയും നിസ്സഹായത അനുഭവപ്പെട്ടിട്ടില്ല. നാളെ ബാലചന്ദ്രൻ തിരിച്ചു വരുമ്പോഴേ അറിയൂ ഇര കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന്. ബാലചന്ദ്രനു വേണ്ടി എഴുതി വെച്ചിരുന്ന കുറിപ്പ് മേശപ്പുറത്തു നിന്നും എടുത്ത് അവൾ ഒന്നുകൂടി വായിച്ചു. കോൺട്രാക്ടർ ബാലചന്ദ്രന്, അങ്ങനെയാണ് സംബോധന. നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ നിന്നും ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണ്. എനിക്കിത് മുഴുമിപ്പിക്കാൻ വയ്യ. കോൺട്രാക്റ്റ് ഒപ്പുവെച്ചപ്പോൾ ഞാൻ എന്നെ വിൽക്കുകയാണെന്ന് കരുതിയില്ല. നിങ്ങൾ എന്നെ വിലക്കെടുത്തത് അന്യർക്ക് വിൽക്കാൻ വേണ്ടിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു സ്ത്രീയുടെ ശരീരം, അത് ഭാര്യയുടേതാണെങ്കിലും അമ്മയുടേതാണെങ്കിലും സഹോദരിയുടേതാണെങ്കിലും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നിങ്ങൾക്കറിയാം. വിൽക്കാൻ പറ്റിയ ഏറ്റവും അധികം വില കിട്ടുന്ന വിപണികൾ കണ്ടെത്താനും ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും നിങ്ങൾ സമർത്ഥനാണ്. പക്ഷേ ഇനിയൊരിക്കലും എന്നെ വിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്നറിയിക്കട്ടെ. നിങ്ങളുമായുള്ള ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കോൺട്രാക്റ്റ് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് താങ്ങാൻ കഴിയാത്ത നഷ്ടത്തോടെ നിങ്ങളുടെ ചീഞ്ഞു നാറിയ കൈകളിലൂടെ വന്ന സ്വത്തിൽ എന്നെ വിറ്റുണ്ടാക്കിയ ലക്ഷങ്ങൾ ഉൾപ്പെടെ ഒരു ചില്ലി പോലും അവകാശപ്പെടാതെ ഞാൻ പിൻവാങ്ങുന്നു. വിനീത. വായിച്ചപ്പോൾ തോന്നി എഴുതിയത് പോരെന്ന്. മുഖത്ത് കാർക്കിച്ചു തുപ്പി ചാട്ടവാറിനടിക്കുന്നത് പോലെ എഴുതാൻ ആയിരമായിരം വാചകങ്ങളുണ്ട്. ഒന്നും വേണ്ടെന്ന് വെച്ചു. വാസ്തവത്തിൽ ഇതൊരു ഒളിച്ചോട്ടമല്ലേ? തൻ്റെ ഭർത്താവിനെ ഭയന്ന്, ദുരന്തങ്ങളെ ഭയന്ന്, ഏതെങ്കിലും ദുരന്തങ്ങളിലേക്കാവാം, ഭീതിയുടെ ഇരുണ്ട തടവറയിലേക്കാവാം. വിനീത മുറുക്കി പുറത്തിറങ്ങി, വാതിലടച്ചു. സാവധാനം കോണിപ്പടികളിറങ്ങി. ഇടയ്ക്കിടെ എന്തോ ആലോചിച്ചുകൊണ്ട് സ്വയം മറന്ന് പടികളിൽ നിന്നു. ഹൃദയത്തിൽ നിന്ന് ശൂന്യതയുടെ മുഴക്കം അവൾ കേട്ടു. താഴെ എത്തിയപ്പോഴേക്കും അവൾ തളർന്നു. കാലുകൾ ഇടറി. വല്ലാത്ത പാരവശ്യം. എന്തൊക്കെയോ ഓർമ്മകൾ. മനസ്സ് വിങ്ങിപ്പിടയുന്നു. കോണിപ്പടിക്ക് ചുവട്ടിലെ കോൺക്രീറ്റ് തൂണിമിൽ ചാരി നിന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. മാളിക എല്ലായ്പ്പോഴും എന്ന പോലെ മൂകമായിരുന്നു. പിന്നെ അവൾ മുറിവേറ്റ ചിറകുകൾ ഉപേക്ഷിച്ച് ആകാശത്തിന് കീഴേ മരുഭൂവിൽ അലയാൻ ശപിക്കപ്പെട്ട പക്ഷിയെപ്പോലെ വിഹുലിയായി തെരുവിലേക്കിറങ്ങി. ഗേറ്റിനപ്പുറത്തുനിന്ന് അവൾ ആ മാളികയെ നോക്കി. അവൾക്കതിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നിന്നാസൂചകമായ പ്രൗഢിയും പരിഹാസോദ്യോതകമായ ആഡംബരവും അവളിൽ വീണ്ടും വെറുപ്പുളവാക്കി. ആ മാളിക ഇനി തൻ്റെ നേർക്ക് കൈകൾ നീട്ടി പിടികൂടുകയും കൂർത്ത നഖങ്ങളിൽ കോർക്കുകയും ചെയ്തെങ്കിലോ എന്ന് ഭയന്നിട്ടെന്ന വണ്ണം അവൾ അതിവേഗം നടന്നു. പാലങ്ങളുടെ കീഴിൽ കൂടി കടന്നു പോകുമ്പോൾ കാതടപ്പിക്കുന്ന ഒച്ച, പാലങ്ങളുടെ മുകളിലൂടെ പോകുമ്പോൾ ഭയാനകമായൊരു മുഴക്കവും, അജ്ഞാത ദേശത്തേക്കുള്ള പ്രയാണം. യാത്ര അവസാനിക്കുന്നില്ല. വിനീത ജനാലയിലൂടെ ഇരുണ്ട സമതലങ്ങളെ നോക്കിയിരുന്നു. എവിടെയൊക്കെയോ പ്രകാശചിഹ്നങ്ങൾ. ചിലത് അടുത്തു വരുന്നു, ചിലത് അകന്നു പോകുന്നു. ചക്രവാളത്തിന് താഴെ പതഞ്ഞു തുളുമ്പുന്ന ഇരുട്ടിൽ പൊന്തിക്കിടക്കുന്ന ദീപങ്ങൾ, അവ നക്ഷത്രങ്ങളെപ്പോലെ ഒഴുകി നീങ്ങുകയാണ് അജ്ഞാത ലക്ഷ്യത്തിലേക്ക്. ചിലപ്പോൾ സമതലത്തിൻ്റെ അതിരും ചക്രവാളവും തമ്മിൽ തിരിച്ചറിയാനേ കഴിയുന്നില്ല. ട്രെയിനിൻ്റെ വേഗത കുറഞ്ഞിരിക്കുന്നു. ഏതോ സ്റ്റേഷനിൽ അടുക്കുകയാണ്. കിതച്ച് കിതച്ച് വണ്ടിയുടെ ചലനം നിലച്ചു കഴിഞ്ഞപ്പോൾ പ്രിയരഞ്ജൻ ചോദിച്ചു, വിശപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല, വിനീത തളർച്ചയോടെ പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കട്ടെ? ചാരായ കുപ്പികൾ കൂടി കൊണ്ടുപോരാമായിരുന്നു അല്ലേ? വിനീത മടുപ്പോടെ ചിരിച്ചു. പ്രിയരഞ്ജൻ പുറത്തിറങ്ങിച്ചെന്ന് തണുത്ത മുന്തിരി സത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വിനീതയ്ക്ക് കൊടുത്തു. ആർത്തിയോടെ അവളത് കുടിച്ചിറക്കി. മതിയോ? ഒരു ഗ്ലാസ് കൂടി. പ്രിയരഞ്ജൻ വീണ്ടും പോയി വാങ്ങിക്കൊണ്ടുവന്നു. അലറിയും കൂവി വിളിച്ചും മലകളെ ഇടിച്ചു നിർത്താൻ പായുന്ന രാക്ഷസനെ പോലെ എതിരെ ഭൂമി കുലുക്കി കടന്നു പോകുന്ന തീവണ്ടി. വിനീത ജനാലയിലൂടെ നോക്കി. അപ്പോഴേക്കും കടന്നു കഴിഞ്ഞു. ഏറ്റവും പുറകിൽ ചുവന്ന വെളിച്ചവും മറഞ്ഞു. നിമിഷങ്ങൾക്കകം തീവണ്ടി ചലിച്ചു തുടങ്ങി. ദാഹമുണ്ടായിട്ടെന്താ മിണ്ടാതിരുന്നത്? പ്രിയരഞ്ജൻ അവളോട് ചേർന്നിരുന്നിട്ട് ചോദിച്ചു. ചോദിച്ചപ്പോഴാണ് ദാഹമുണ്ടെന്ന് ഓർമ്മ വന്നത്. എന്താണ് ഇത്ര വലിയ ചിന്ത? വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഞാൻ കാണുന്നതാണ് ഈ അസ്വസ്ഥത. എൻ്റെ മനസ്സ് പ്രിയന് ബോധ്യമാകുമോ? കുറേയൊക്കെ, വളരെ കുറച്ച്. ഞാൻ ഒരു ജീവിതത്തിൽ നിന്ന് അടർന്നു പോവുകയാണ്.
ചിലപ്പോൾ വലിയൊരു വിഡിതമായി തീർന്നേക്കാം ഇത്. പശ്ചാത്താപമുണ്ടോ വിനീതയ്ക്ക്? എന്തിന്? തെറ്റ് ചെയ്തിട്ട് പോരെ പശ്ചാത്താപം. എല്ലാവരും എന്നോടാണ് തെറ്റ് ചെയ്തത്, എന്നിട്ട് ഞാനാണല്ലോ ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം. മനസ്സിന് കടുത്ത ചുട്ടുനീറ്റം. ശിക്ഷിക്കപ്പെടുന്നതും സഹിക്കാം, പക്ഷേ എൻ്റെ നിരപരാധിത്വം ആരും മനസ്സിലാക്കുന്നു പോലുമില്ല. പ്രിയരഞ്ജൻ അനുകമ്പയുടെ തലയാട്ടി. അയാളോടൊപ്പം ഞാൻ ഏതാനും വർഷം ജീവിച്ചു. ഇന്നാ ബന്ധം മുറിച്ചു മാറ്റി. എൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ വിഡിത്തം. ഇനി എന്നെ എന്തിനു കൊള്ളാം? എനിക്ക് യാതൊരു സുരക്ഷിതത്വ ബോധവും അനുഭവപ്പെടുന്നില്ല. ഞാൻ എൻ്റെ കാലുകളിലല്ല നിൽക്കുന്നത്. എനിക്ക് ഒരു നേരത്തെ ആഹാരം വേണമെങ്കിൽ അന്യനൊരാളുടെ കാരുണ്യം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ശരീരം വിൽക്കണം. അത്രത്തോളം നിസ്സഹായയായി ഞാൻ. വാസ്തവത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വേണ്ടത്. ആത്മഹത്യ ചെയ്യാനുള്ള അവസരം മരിക്കുവോളം നഷ്ടമാകുന്നില്ലല്ലോ, അതുകൊണ്ട് അതേപ്പറ്റി വിഷമിക്കേണ്ട, പ്രിയരഞ്ജൻ പറഞ്ഞു. അന്യൻ്റെ കാരുണ്യത്തെ ആശ്രയിക്കാതെ നിനക്കിപ്പോൾ ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു. ഇപ്പോൾ ഞാനാണല്ലോ നിന്റെ സൂക്ഷിപ്പുകാരൻ. അതിൽ മാനക്കേടോ കുറച്ചിലോ തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കൊള്ളുക. എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എൻ്റെ കാരുണ്യം അനുഭവിക്കുമ്പോഴും നിന്റെ മനസ്സിൽ അന്യതാ ബോധമാണുള്ളതെങ്കിൽ നമ്മൾ തമ്മിൽ ശരിയാവില്ല. വിനീതയുടെ മുഖത്ത് ചിരി തെളിഞ്ഞു. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാരുണ്യം അനുഭവിച്ച് ജീവിക്കാൻ പുറപ്പെട്ടത് നിങ്ങൾ സ്നേഹത്തിൻ്റെ കാരുണ്യം മാത്രമേ എനിക്ക് നൽകൂ എന്ന വിശ്വാസത്തിലാണ്. അത് എന്ന് സഹതാപത്തിൻ്റെ കാരുണ്യമായി തീരുന്നുവോ അന്ന് ഞാൻ കണക്ക് തീർത്ത് പിന്മാറും. പ്രിയൻ വിചാരിക്കുകയാവും, തോൽവിയുടെയും നിരാശയുടെയും ഈ മൂർധന്യ അവസ്ഥയിൽ പോലും ഇവൾക്കിത്ര അഹങ്കാരമോ എന്ന്. പ്രിയനറിയാമല്ലോ എല്ലാ തരത്തിലും തകർന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കിനി നേടാനൊന്നുമില്ല, മരണമല്ലാതെ. ഞാനെന്ന് പ്രിയൻ്റെ അടുത്ത് വന്ന് എന്നെ കൂടി കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടു വഴികളാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്ന്, ജീവിതവുമായി ഒന്നുകൂടി പൊരുതി നോക്കുക. പ്രിയൻ അതിനുള്ള അവസരം നിഷേധിച്ചാൽ ആത്മഹത്യ ചെയ്യുക. രണ്ടാമത്തെ വഴി എപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അതാണെൻ്റെ ആശ്വാസവും. പ്രിയരഞ്ജൻ നിശബ്ദനായി കുറേ നേരം ഇരുന്നു. വിനീതയുടെ മാനസികാവസ്ഥ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒടുവിലൊരു ദീർഘനിശ്വാസത്തിന് ശേഷം അയാൾ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ഏതെങ്കിലും ഒരു പേരിട്ട് വിളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കും. നമുക്കൊന്നിച്ച് ജീവിക്കാം. സ്നേഹത്തിന് സ്നേഹം, ദേഷ്യത്തിന് ദേഷ്യം, പകയ്ക്ക് പക. കണക്കുകളൊന്നും കുടിശ്ശികയാകരുത്. ഭാരമോ ശല്യമോ ആണെന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോയെന്ന് തെരുവിലേക്ക് കൈചൂണ്ടാൻ മടിക്കരുത്. സഹതാപത്തിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ തമ്മിലില്ല. സ്നേഹത്തിൻ്റെ പേരിലുള്ള അവകാശമല്ലാതെ മറ്റൊരവകാശങ്ങളും നമ്മൾ തമ്മിൽ വേണ്ട. വിനീതയ്ക്ക് എന്നിലും എനിക്ക് വിനീതയിലും. പക്ഷേ എന്നെങ്കിലും സ്ഥായിയായ ഒരു ഉടമ്പടി ആവശ്യമായി വന്നാൽ പരസ്പര ധാരണയോടെ ഇപ്പോഴത്തെ തീരുമാനമെല്ലാം തിരുത്താം. വിനീതയ്ക്ക് സന്തോഷമായി. ഉടുക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും നൽകുന്നതിന് പകരം തൻ്റെ വ്യക്തിത്വം പണയം വെക്കേണ്ടി വരുമോ എന്നായിരുന്നു അവളുടെ പേടി. അടിമയായ വെപ്പാട്ടിയെപ്പോലെ ജീവിക്കേണ്ടി വരുമോ എന്നും യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ ആ ചിന്ത അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവകാശങ്ങളില്ലാത്ത ബന്ധം, വിലക്കുകളുമില്ല. സ്നേഹമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വമെങ്കിൽ വേണ്ടത്ര സുരക്ഷിതത്വമുണ്ടുതാനും. മുകളിലെ ബെർത്തിൽ കിടക്കുന്നോ അതോ താഴെയോ? പ്രിയരഞ്ജൻ ചോദിച്ചു. താഴെ, അവൾ പറഞ്ഞു. പ്രിയരഞ്ജൻ മുകളിലെ ബെർത്തിൽ നീണ്ടു നിവർന്നു കിടന്നു. തീവണ്ടിക്ക് വേഗത പോരെന്ന് അയാൾക്ക് തോന്നി. ഇപ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് കഴിവതും നേരത്തെ എത്തണം. ജീവിതം പരമാവധി പ്രയത്നം ആവശ്യപ്പെടുന്നു. അയാൾ ആഹ്ലാദത്തോടെ ഓർത്തു. അധ്യായം 21. ഇടുങ്ങിയ മുറികളുള്ള ചെറിയ വീട്. അതിനുള്ളിൽ 7 അംഗങ്ങൾ. പുറത്തെ ചൂടാണെങ്കിൽ അസഹ്യം. അകത്ത് ഫാനിട്ടാലും പഴുക്കും. വിനീതയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. പക്ഷേ പ്രിയരഞ്ജന് കൂസലൊന്നുമില്ല. അസൗകര്യങ്ങളൊന്നും അയാൾക്ക് പ്രശ്നമേയല്ല. കാലിത്തൊഴുത്തിൽ അല്പം വൈക്കോൽ വിരിച്ചു കൊടുത്താൽ പശുക്കളോടും ചാണകത്തോടുമൊപ്പം കഴിയാനും സന്നദ്ധൻ. വിനീതയേക്കാൾ വീർപ്പുമുട്ടൽ സത്യേന്ദ്രനും കുടുംബാംഗങ്ങൾക്കുമായിരുന്നു. തൽക്കാലം തലചായ്ക്കാൻ ഒരിടം കൊടുത്തതാണ്. ഇറക്കിവിടാനൊക്കുമോ? സത്യേന്ദ്രനും പ്രിയരഞ്ജനും ആർട്സ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അന്നു മുതൽ തുടർന്നു പോരുന്ന സുഹൃത്ത് ബന്ധം. അയാൾ സിനിമ പിടിക്കാനും ഡയറക്ടറാവാനും വേണ്ടി കോടമ്പാക്കത്ത് ചേക്കേറിയതാണ് സുമാർ 6 വർഷം മുൻപ്. പോരുമ്പോൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഓഹരിയും കൈപ്പറ്റിയിരുന്നു. അതെല്ലാം സിനിമയുടെ പേരിൽ തുലച്ചു. ആദ്യം സ്വന്തമായി ചിത്രനിർമ്മാണം. കയ്യിലുള്ള പണം 1000 അടി പിടിക്കാൻ തികഞ്ഞില്ല. തെണ്ടിപ്പോകുമെന്ന നില വന്നപ്പോൾ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും കുപ്പായം ഊരിവെച്ചിട്ട് പരസ്യകല ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ ശിഷ്യത്വം സ്വീകരിച്ച് സഹായിയായി ചേർന്നു. ഇന്നിപ്പോൾ പ്രബലമായ ഒരു ടീമിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും എഡിറ്ററായും ഒക്കെ ഉയർന്നു.
ഇതിനിടയിൽ താരപദവി മോഹിച്ച് കോടമ്പാക്കത്ത് വന്ന ഒരു നാട്ടുകാരി പെണ്ണിനെ വിവാഹം കഴിച്ച് മൂന്ന് കുട്ടികളുമായി. സത്യേന്ദ്രൻ മുഖേനയാണ് പ്രിയരഞ്ജൻ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടതും ഏതാനും ചിത്രങ്ങളുടെ പരസ്യകല ചെയ്തതും. പ്രിയരഞ്ജൻ പ്രതിഭയുള്ളവനാണെന്ന് സത്യേന്ദ്രന് നന്നായി അറിയാം. ഒരുപക്ഷെ കോടമ്പാക്കത്ത് വന്ന് താമസിച്ച് മനസാക്ഷി മാറ്റിവെച്ച് പയറ്റിയാൽ ഒന്ന് തെളിഞ്ഞു മിന്നിയേക്കുമെന്നാണ് അയാളുടെ വിശ്വാസം. അതിനാണ് പ്രിയരഞ്ജനെ ക്ഷണിച്ചു വരുത്തിയതും. പക്ഷേ അയാൾ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് എത്തുമെന്ന് സ്വപ്നേമ്പി കരുതിയില്ല. വിനീതയെ കണ്ടപ്പോൾ സത്യേന്ദ്രൻ്റെ മനസ്സിൽ ആ സിനിമാ സ്റ്റൈൽ ദുർവിചാരമാണുണ്ടായത്. സിനിമയിൽ ചാൻസ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണെങ്കിൽ ശരിക്കും മുതലെടുക്കാം. വിതരണക്കാരെയോ ഏതെങ്കിലും മാർവാടിയെയോ കെണിയിൽ വീഴ്ത്താൻ ഈ ഒരൊറ്റ ഇര മതി. ധാരാളം മേനിയഴക്, മലയാളി പെൺകിടാങ്ങളെന്ന് കേട്ടാൽ മതി, ഓരോരുത്തർക്കും ഞരമ്പ് രോഗമിളകും. പക്ഷേ പ്രിയരഞ്ജൻ കഥ പറഞ്ഞു വന്നപ്പോഴാണ് സത്യേന്ദ്രൻ നിരാശയിലായത്. തനിച്ച് പ്രിയനെ കണ്ടപ്പോൾ സത്യേന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു, തനിക്കതൊരു ഭാരമായിട്ട് വരും ആ പെണ്ണ്. അതെന്താ, എന്തോ എനിക്കവളെ അത്ര പിടിച്ചില്ല. ഞാൻ വിചാരിച്ചു സിനിമയ്ക്ക് ഉപയോഗിക്കാനാണെന്ന്. അതിനല്ലെങ്കിൽ അവൾ കൊള്ളില്ല. എന്താ കാര്യമെന്ന് പറയേ, രണ്ട് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച് മതി വരാതെ പോകുന്നതല്ലേ മൂന്നാമൻ്റെ കൂടെ. അവളുടെ സാഹചര്യം അതായിരുന്നു. കഷ്ടാനുഭവങ്ങളാണ് ജീവിതം നിറയെ. നിന്റെ ഉദ്ദേശമെന്താ, അവളുടെ മൂന്നാം ഭർത്താവാകാമെന്നോ? ഞങ്ങൾ തമ്മിൽ പേരിട്ട് വിളിക്കാനൊരു ബന്ധവുമില്ല. പരസ്പരം മടുക്കുന്നതുവരെ ഒന്നിച്ച് ജീവിക്കും. സത്യേന്ദ്രൻ്റെ ഭാര്യയ്ക്കും വിനീതയെ ഇഷ്ടമായില്ല. രണ്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്നവളല്ലേ എന്നായിരുന്നു അവരുടെ വിചാരം. അവരുടെ അനിഷ്ടം വിനീതയ്ക്കും ബോധ്യമായി. അവരുടെ വീട്ടിൽ അവരുടെ അവതാരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് വേറെ വാടക വീട് കിട്ടുന്നതുവരെ സഹിക്കുകയേ നിർവാഹമുള്ളൂ. വിനീത വാടക വീടിൻ്റെ കാര്യം കൂടെ കൂടെ പ്രിയരഞ്ജനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണിരുന്നത്. എന്നാൽ കണ്ടുപിടിക്കേണ്ട ചുമതല സത്യേന്ദ്രനായി. അധികം നാൾ കഴിയുന്നതിന് മുൻപേ സത്യേന്ദ്രൻ പ്രിയരഞ്ജനു വേണ്ടി ഒരു വീട് കണ്ടുപിടിച്ചു കൊടുത്തു. പ്രിയരഞ്ജനും വിനീതയും അങ്ങോട്ട് താമസം മാറി. അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണ രീതികളുമായി പൊരുത്തപ്പെടാൻ വിനീത നന്നേ ബുദ്ധിമുട്ടി. ഏത് നുഖത്തിനും മെരുങ്ങുന്ന രീതിയാണ് പ്രിയരഞ്ജൻ്റേത്. അയാൾക്ക് കൃത്യമായി ഭക്ഷണം വേണമെന്നില്ല. വൃത്തിയുള്ള മുറിയോ കിടക്കയോ വേണമെന്നില്ല. നല്ല വസ്ത്രങ്ങൾ വേണമെന്നില്ല. മുറ തെറ്റാതെ വേണ്ടത് ചാരായവും കഞ്ചാവും മാത്രം. ചെറിയ ഒരു വീടായിരുന്നു അത്. ഒരടുക്കളയും വരാന്തയും വലിയൊരു മുറിയും. പൈപ്പ് വെള്ളമുണ്ട്. എപ്പോഴും പൂഴി പതഞ്ഞു കിടക്കുന്ന പാതയോരത്താണ് വീട്. മുറ്റമെന്ന് പറയാൻ ഒട്ടുമില്ല സ്ഥലം. മലമൂത്രാദികൾ കൊണ്ട് വൃത്തികേടായ തെരുവ്. നേരം വെളുക്കുമ്പോൾ മുതൽ കാണാം കുട്ടികൾ വഴിയൊരുത്ത് മലവിസർജനത്തിനിരിക്കുന്നത്. ചുറ്റുവരണ്ട കാറ്റിന് ഓടകളുടെയും വിസർജ്യ വസ്തുക്കളുടെയും ദുർഗന്ധം. നേരം പുലർന്നാൽ രാത്രി വൈകും വരെ അടുത്ത വീടുകളിൽ നിന്നും തമിഴത്തികളുടെ നിലയ്ക്കാത്ത കലവില. പിന്നെ ഉറക്കെ വിളിച്ചുകൂവി കടന്നു പോകുന്ന പൂവിൽപ്പനക്കാർ, മിഠായി വിൽപ്പനക്കാർ, കൺമഷിയും ചാന്തും വിൽപ്പനക്കാർ. അങ്ങനെ അതൊരു ഘോഷയാത്ര പോലെ. സൈക്കിൾ റിക്ഷക്കാരുടെ മണിയടിവച്ച, മോട്ടോർ വാഹനങ്ങൾ ഇരുമ്പിക്കടന്നു പോകുമ്പോൾ വീടിനുള്ളിലേക്ക് അടിച്ചു കയറുന്ന മലീമസമായ പൊടി. ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന് വിനീതയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ തോന്നി. അവിടുത്തെ കച്ചവട പീടികകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് പാകം ചെയ്ത ആഹാരം കഴിക്കാൻ അറപ്പ്. ക്രമേണ അവൾ അത് ശീലിച്ചു. ആ കാലാവസ്ഥയുമായും പരിതസ്ഥിതികളുമായും പൊരുത്തപ്പെട്ടു. എന്തിനു വേണ്ടിയെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായില്ല. ഇനിയുള്ള ജീവിതം എന്തു നേടാൻ? ഇനിയുള്ള ജീവിതം പ്രിയരഞ്ജനു വേണ്ടിയെന്ന് അവൾ സമാധാനിച്ചു. അയാളുടെ ഉയർച്ചയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ആശ്വസിച്ചു. പ്രിയരഞ്ജനോടൊത്ത് ജീവിക്കാൻ എളുപ്പമായിരുന്നു. പരസ്പരം അവകാശങ്ങളില്ല, അധികാരങ്ങളില്ല. സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യവും സന്തോഷവും നൂറുമേനിയും അവൾ കൊയ്തെടുത്തു. വല്ലപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരസ്പരം വ്യക്തിത്വമേലുള്ള ആക്രമണമാകാതെ ഇരുവരും സൂക്ഷിച്ചു. സിനിമാ രംഗത്തുള്ള പലരുമായും വിനീതയ്ക്ക് പ്രിയരഞ്ജൻ മുഖേന പരിചയപ്പെടാൻ കഴിഞ്ഞു. ചിലപ്പോൾ പ്രിയരഞ്ജൻ വിനീതയെ സെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ അയാളുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും. ഇത് എൻ്റെ കൂട്ടുകാരി. എല്ലായ്പ്പോഴും പ്രിയരഞ്ജൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് വിനീതയെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. വിനീതയ്ക്ക് ഏറ്റവും സന്തോഷപ്രദമായ പരിചയപ്പെടുത്തലാണത്. പ്രിയരഞ്ജൻ്റെ ജോലി വീട്ടിലിരുന്ന് ചെയ്യേണ്ടതാണ്. സിനിമാ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന ജോലിയാണത്. ചാരായത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ തൻ്റെ ജോലിയിൽ വ്യാപൃതനായി മണിക്കൂറുകളോളം അയാൾ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. തന്നെക്കൊണ്ട് സാധിക്കാവുന്നതൊക്കെ ചെയ്തു കൊടുത്ത് സമയമുള്ളപ്പോഴെല്ലാം വിനീതയും സഹായിച്ചിരുന്നു. സത്യേന്ദ്രൻ്റെയും മറ്റു ചില സുഹൃത്തുക്കളും മുഖേന പ്രിയരഞ്ജന് ധാരാളം ഓർഡറുകളും ലഭിക്കുന്നു. പ്രിയരഞ്ജനോടൊപ്പം ഷൂട്ടിംഗ് സെറ്റിൽ പോകുന്ന സന്ദർഭങ്ങളിൽ പ്രിയരഞ്ജൻ്റെ പരിചയവലയത്തിൽപ്പെട്ട പലരും
വിനീതയോട് പലപ്പോഴും അതിരു കവിഞ്ഞൊരു അടുപ്പത്തിന് മുതിരുകയുണ്ടായി. സിനിമയിൽ അഭിനയിച്ചുകൂടെ, അതിനു വേണ്ടുന്ന ഗ്ലാമർ ധാരാളമുണ്ടല്ലോ, അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാൻസ് ശരിയാക്കി തരാം എന്നെല്ലാം പലരും പ്രലോഭിപ്പിക്കുകയുമുണ്ടായി. അനുഭവം കൊണ്ട് സൗന്ദര്യത്തെ വേട്ടയാടുന്ന കണ്ണുകളെ തിരിച്ചറിയാനും നിരുത്സാഹപ്പെടുത്താനും അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സിനിമാ രംഗം എന്താണെന്ന് പ്രിയരഞ്ജൻ വേണ്ടുവോളം അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു. കഴിയുന്നിടത്തോളം ഒതുങ്ങി നിൽക്കാൻ വിനീത ശ്രമിച്ചു. ആരുമായും അതിരു കവിഞ്ഞൊരു ചങ്ങാത്തം വളർത്തിയെടുത്തില്ല. ഉന്നത വൃത്തങ്ങളിൽ അവൾ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെട്ടിരുന്നതാനും മദ്രാശിയിലെത്തി ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രിയരഞ്ജൻ പ്രശസ്തനായ ഒരു സംവിധായകന്റെ കീഴിൽ സഹസംവിധായകനായി പണിയെടുക്കാൻ ആരംഭിച്ചു. സത്യേന്ദ്രൻ്റെയും സുഹൃത്തുക്കളുടെയും ശുപാർശയും സ്വാധീനവും മറ്റും അയാൾക്ക് സഹായകമായി വർത്തിച്ചു. അതോടെ അയാൾക്ക് വീട്ടിലിരിക്കാൻ സമയമില്ലാതായി. മിക്കപ്പോഴും യൂണിറ്റിനോടൊപ്പം സെറ്റുകളിലാവും. ചില ദിവസങ്ങളിൽ വീട്ടിലെത്തിയില്ലെന്ന് വരും. വിദൂര സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. അപ്പോൾ വിനീത തനിച്ചാവും വീട്ടിൽ. അപൂർവം ചിലപ്പോൾ അയാൾ വിനീതയെയും തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. പ്രിയരഞ്ജൻ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വപ്നം സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ഒരു സംവിധായകനാവുക, ഒരു പടമെങ്കിലും തൻ്റെ സ്വാതന്ത്ര്യത്തിനൊത്ത് സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടാവുക. ഒരിക്കൽ പ്രിയനത് സാധിക്കും. എൻ്റെ പ്രാർത്ഥനയും ലക്ഷ്യവുമെല്ലാം അതാണ്. വിനീത അയാൾക്ക് കൂടെ കൂടെ ആത്മവിശ്വാസം പകർന്നു നൽകാൻ ശ്രമിച്ചിരുന്നു. അവൾക്ക് അയാളുടെ കഴിവുകളിൽ അതിരുത്ത വിശ്വാസവും അഭിമാനവും ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രിയരഞ്ജൻ കുറെ കൂടി ഭേദപ്പെട്ട ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറ്റി. ആദ്യത്തേതിനേക്കാൾ വളരെയധികം സൗകര്യപ്രദമായ ഒരു വീട്. പ്രിയരഞ്ജന്റെ വരുമാനത്തോത് അതിനനുസരിച്ച് വർദ്ധിച്ചിരുന്നു. പ്രിയരഞ്ജൻ ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. അത് ഭംഗിയായി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാമെന്ന വിശ്വാസവുമുണ്ട്. പക്ഷേ പണം മുടക്കാൻ ആളുണ്ടാവണം, അല്ലെങ്കിൽ വിശ്വസിച്ച് പണം കടം തരാൻ വിതരണക്കാരനെ കിട്ടണം. സ്ക്രിപ്റ്റ് സത്യേന്ദ്രനെ കാണിച്ചു. അയാൾ അത് വായിച്ചു നോക്കിയിട്ട് പ്രിയരഞ്ജനെ തിരിച്ചേൽപ്പിച്ചു. ആട്ടുപടം പിടിക്കാനുള്ള മോഹമൊക്കെ കളയുകയാണ് നീ ആദ്യം ചെയ്യേണ്ടത്. ഞാനും കുടുംബസ്വത്ത് വിറ്റ് ആട്ടുപടം പിടിക്കാൻ ഇറങ്ങിയവനാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് പിച്ച ചിരട്ടയെടുക്കാതെ കഴിഞ്ഞു. ആദ്യം നീയൊരു മസാലപ്പടത്തിന് സ്ക്രിപ്റ്റ് തയ്യാറാക്ക്. ചേരുവയൊക്കെ ഞാൻ പറഞ്ഞു തരാം. മനസ്സിൽ തട്ടും വിധം എഴുതാൻ കഴിവുണ്ടല്ലോ. പണം മുടക്കാൻ ആളുണ്ടോ എന്ന് പിന്നീട് നോക്കാം. എനിക്ക് ഇനിയും ഒരംഗം ബാക്കിയാണ്. അതോടെ പ്രിയരഞ്ജൻ തൽക്കാലം അടങ്ങി. കുറെ കാലം കഴിഞ്ഞ് സത്യേന്ദ്രൻ്റെ സഹായത്തോടെ മറ്റൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. അതുമായി പല നിർമ്മാതാക്കളെയും സമീപിച്ചു. സ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സംവിധാനത്തിന് പ്രിയരഞ്ജൻ പോരാ, പ്രശസ്തരായവർ ആരെങ്കിലും ആയിരിക്കണം. മുടക്കുന്ന പണം തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പായിരിക്കണം. ഒടുവിൽ സത്യേന്ദ്രൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് വിൽക്ക്, 10-15 രൂപയെങ്കിലും കിട്ടും. തനിക്ക് 6 മാസം കുശാലായിട്ട് ചാരായം അടിക്കാം. പക്ഷേ പ്രിയരഞ്ജൻ അതുകൊണ്ടൊന്നും നിരാശനായില്ല. അയാൾ സ്ക്രിപ്റ്റ് കൈവശം സൂക്ഷിച്ചു. പണം മുടക്കാൻ ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം അപ്പോഴും തുടർന്നു. പുതുമടിശീലയുമായി രംഗത്ത് വരുന്നവരെ കെണിയിൽ വീഴ്ത്താൻ പറ്റിയ വില്ലൻ സത്യേന്ദ്രൻ തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ അയാളുടെ കെണിയിൽ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു റബ്ബർ മുതലാളിയുടെ മകൻ വന്നു വീണു. അയാളുടെ കൈവശം കുറെ പണമുണ്ട്, കുറെ കടമെടുക്കാനും കഴിയുന്നവനാണ്. ആൾ അവിവാഹിതൻ, സിനിമ പിടിക്കണമെന്നൊരു വാശി. സിനിമയേക്കാളേറെ സിനിമാ നടികളോടാണ് കമ്പമെന്ന് സത്യേന്ദ്രന് ആദ്യം തന്നെ മനസ്സിലായി. പക്ഷേ അയാൾ മുടക്കാമെന്നതിൻ്റെ പണം കൊണ്ട് 4-ൽ പടം പോലും തീരുകയില്ല. സത്യേന്ദ്രനും പ്രിയരഞ്ജനും കൂടി കെണിവെച്ച് 2 മാസത്തിനുള്ളിൽ 2 പങ്കാളികളെ കൂടി സംഘടിപ്പിച്ചു. എന്നാലും എസ്റ്റിമേറ്റ് തികയുന്നില്ല. സത്യേന്ദ്രനും 1 പങ്കാണ്, 1 പങ്ക് പ്രിയരഞ്ജന്, ആകെ 5 ഷെയർ. ഏതായാലും കിട്ടിയ പങ്കാളികളെ വിട്ടുകളയാതെ ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു. സത്യേന്ദ്രനും പ്രിയരഞ്ജനും ഫീൽഡിൽ നല്ല പരിചയമുള്ളതുകൊണ്ട് താരങ്ങളുടെ കോൾ ഷീറ്റ് സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടിവന്നില്ല. ഒടുവിൽ സ്വിച്ച് ഓണിനുള്ള ദിവസവും നിശ്ചയിച്ചു. 22 സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. 3 ഷെഡ്യൂളുകളിലായി പടം തീർക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രിയരഞ്ജന് വലിയ പ്രതീക്ഷകളായിരുന്നു. പ്രോത്സാഹിപ്പിക്കാനും വീര്യം പകരാനും ഇഷ്ടംപോലെ സ്നേഹിതർ. ഉപദേശിക്കാനും കുറവല്ല. സത്യേന്ദ്രന് ഫീൽഡിൽ പ്രിയരഞ്ജനേക്കാൾ അനുഭവമുള്ളതുകൊണ്ട് പാഴ്ചെലവുകളൊന്നും വന്നില്ല. എന്നു മാത്രമല്ല, അങ്ങേയറ്റം ചെലവ് കുറയ്ക്കാനും സാധിച്ചു. വിനീതയുടെ ജീവിതം തന്നെ സിനിമാ മയമായി. എല്ലായ്പ്പോഴും അവൾ പ്രിയരഞ്ജനോടൊപ്പം സെറ്റിലായിരിക്കും. ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ എല്ലാവരോടുമൊപ്പം സിനിമയെ സംബന്ധിച്ച ചർച്ചകളിൽ മുഴുകിയിരിക്കും. സെറ്റിൽ വെച്ചാണ് വിനീത ഷൺമുഖം ചെട്ടിയാരെയും കുര്യാക്കോസ് മുതലാളിയെയും ശ്രീമതി കമലത്തെയും പരിചയപ്പെട്ടത്.
ഷൺമുഖം ചെട്ടിയാർ വലിയ ബിസിനസ്സുകാരനും ബാങ്കറുമൊക്കെയാണ്. കൊള്ളപ്പലിശയ്ക്ക് പണം കടക്കൊടുക്കുന്ന അയാൾ സിനിമാ രംഗത്ത് എല്ലാവർക്കും സുപരിചിതനാണ്. അയാളെ പിന്നീട് ആശ്രയിക്കേണ്ടി വരുമെന്ന് തോന്നിയതിനാൽ പ്രിയരഞ്ജനും സത്യേന്ദ്രനും ഒരു മുൻകരുതൽ എന്ന നിലയിൽ വിളിച്ചു സൽക്കരിക്കുകയായിരുന്നു. ചെട്ടിയാർ പ്രിയരഞ്ജന്റെ വീട്ടിൽ വളരെ സമയം ചെലവഴിച്ചു. ആ സമയം അത്രയും വിനീതയിലായിരുന്നു അയാളുടെ കണ്ണ്. അവളോട് തമിഴും മലയാളവും ഇഴഞ്ഞു ചേർന്ന ഭാഷയിൽ ആവുന്നിടത്തോളം സംസാരിക്കാനും അയാൾ ശ്രമിച്ചു. വഷളൻ നോട്ടം കൊണ്ട് വസ്ത്രമൊരിയുന്ന ആ ചോരച്ച കണ്ണുകളെയും ഇരുണ്ടു ചേർത്ത മുഖത്തെയും വിനീത ആദ്യം തന്നെ വെറുത്തു. സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന് അയാൾ പലപ്പോഴും വിനീതയെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഗ്ലാമർ തികഞ്ഞ ശരീരമെന്നാണ് അയാൾ യോഗ്യത പറഞ്ഞത്. അവളുടെ ശരീരവടിവുകളെ ആംഗ്യ വിക്ഷേപങ്ങളോടെ അയാൾ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. കുര്യാക്കോസ് മുതലാളിയെ മറ്റൊരവസരത്തിലാണ് പരിചയപ്പെട്ടത്. അതും ഒരനുഭവമായിരുന്നു. ലോകത്തിലുള്ള സകല തിക്താനുഭവങ്ങളുടെയും സുഖാനുഭവങ്ങളുടെയും ഏക വക്താവ് എന്ന നിലയിലാണ് അയാളുടെ സംസാരം തന്നെ. തൻ്റെ അനുഭവജ്ഞാനത്തിനു മുൻപിൽ ലോകത്തെ സകല മനുഷ്യരും തൃണസമമെന്നാണ് ഭാവം. പുച്ഛമോ നിന്ദയോ നിർവികാരതയോ ഒക്കെ കൊണ്ട് നിർമ്മിച്ച തടിച്ചു ചീർത്ത ഒരു കൂറ്റൻ മാംസപിണ്ടം. എല്ലാ മനുഷ്യരെയും അവഗണിക്കുന്നത് പോലെയാണ് അയാളുടെ പെരുമാറ്റം. ഒരു നിന്ദാഹാസം എല്ലായ്പ്പോഴും ആ തടിച്ച ചുണ്ടിലുണ്ടായിരിക്കും. കഴുത്തിൽ ഞാന്നുകിടക്കുന്ന സ്വർണ്ണക്കയറിൽ എല്ലായ്പ്പോഴും തെരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയരഞ്ജൻ പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ തലതിരിച്ച് വിനീതയെ അടിമുടിയൊന്ന് നോക്കി. അത്ര തന്നെ. പിന്നെ അയാൾ ചലച്ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ വിതരണ രീതികളെക്കുറിച്ചും അവ വരുത്തുന്ന ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ തലനിറച്ചും അതേക്കുറിച്ചുള്ള ചിന്തകളും കണക്കുകൂട്ടലുകളുമായിരുന്നു. ഈ ലോകത്ത് നാളിതുവരെ എത്ര ചിത്രം നിർമ്മിച്ചുവെന്നും എത്രയെണ്ണം പരാജയപ്പെട്ടുവെന്നും എത്രയെണ്ണം വിജയിച്ചുവെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നും എത്ര പടങ്ങളിൽ വിതരണക്കാരന് നഷ്ടം വന്നിട്ടുണ്ടെന്നും കൃത്യമായി പറയാൻ അയാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് വിനീതയ്ക്ക് തോന്നി. കമലത്തെ വിനീത പരിചയപ്പെട്ടത് ഷൂട്ടിങ്ങിനിടയിലാണ്. പ്രൗഢിയായ ഒരു മധ്യവയസ്ക ആൾ മലയാളി തന്നെ. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആരെയും ആകർഷിക്കുന്ന ചിരിയും സംഭാഷണവും പെരുമാറ്റവും. ചലച്ചിത്ര വൃത്തങ്ങളിൽ അവർ സുപരിചിതയാണ്. സിനിമ പിടിക്കുന്നവർക്ക് എക്സ്ട്രാ നടികളെ വേണമെങ്കിൽ സപ്ലൈ ചെയ്യുകയാണ് തൻ്റെ ബിസിനസ്സെന്ന് കമലം വിനീതയോട് പറഞ്ഞു. കാൽ നൂറ്റാണ്ടോളമായി ആ സ്ത്രീ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. സന്ദർഭം കിട്ടിയപ്പോൾ സ്വന്തം കഥയും കമലം വിളമ്പി. സിനിമയിൽ അഭിനയിക്കാൻ മോഹിച്ച് മദ്രാശിയിലെത്തിയതാണ്. അഭിനയം സാധിച്ചില്ല. നഷ്ടങ്ങളുടെ തുക പെരുകി പെരുകി വന്നു. ഇപ്പോൾ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. 35 എക്സ്ട്രാ നടികൾ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കമലം അറിയിച്ചു. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ബുക്കിംഗ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. ഏതൊരു സിനിമയിലും എക്സ്ട്രാ നടികൾ ഒരു അഭിവാജ്യ ഘടകമാണെന്ന് കമലം പറഞ്ഞു. വിനീത തലകുലുക്കി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. കമലം വിനീതയെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വം അന്വേഷിച്ചു. വിനീത അവ്യക്തമായ ചില മറുപടികളിലൊതുക്കി തൻ്റെ പൂർവ്വചരിത്രം. പ്രിയരഞ്ജന്റെ അംഗീകൃത ഭാര്യയല്ല വിനീത എന്ന് മനസ്സിലാക്കിയിട്ടാണ് കമലം പോയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ സത്യേന്ദ്രൻ വിനീതയോട് ചോദിച്ചു, ഞങ്ങളുടെ ശ്രീമതി കമലത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മോശം അഭിപ്രായം ഒന്നും തോന്നിയില്ല. സിനിമയിലില്ല, ഔട്ട് ഓഫ് ഫോക്കസിൽ ഇവരെക്കാൾ നന്നായി അഭിനയിക്കാൻ കഴിയുന്ന ഒരു താരവും ഈ ഭൂമിയിലില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇടപെട്ടപ്പോൾ തോന്നിയില്ലേ ഏറ്റവും അടുത്ത ബന്ധു വേണമെന്ന്? അത്ര അന്തസ്സും കുലീനത്വവും അടുപ്പവും. മദ്രാസിൽ തന്നെ 3 വേശ്യാലയം നടത്തുന്നുണ്ട്. വിനീത അവിശ്വസനീയതയോടെ സത്യേന്ദ്രനെ നോക്കി. അവർ പറഞ്ഞത് എക്സ്ട്രാ നടികളെ. ആ ബിസിനസ്സിൻ്റെ മറവിലാണത്. ഫിലിം ഫീൽഡിലൊക്കെ നല്ല സ്വാധീനമുണ്ടല്ലോ അവർക്ക്. സിനിമാക്കാർക്ക് അവരെ കൂടാതെ പറ്റില്ല. എക്സ്ട്രാകളെ എല്ലായ്പ്പോഴും ആവശ്യമായി വരും. മാത്രമല്ല ഡിസ്കഷനിടയിലും മറ്റും ഒന്നാഘോഷിക്കാൻ 2-4 പെണ്ണുങ്ങളെ വേണമെങ്കിൽ എവിടെയാണോ അവിടെ എത്തിച്ചു കൊടുക്കും കമലം. പിന്നീട് പലപ്പോഴും സെറ്റിലും വീട്ടിലും വെച്ച് വിനീത കമലത്തെ കണ്ടുമുട്ടുകയുണ്ടായി. അമിതമായ സ്നേഹപ്രകടനങ്ങൾക്കൊന്നും വഴങ്ങിയില്ലെങ്കിലും വിനീത അനിഷ്ടമൊന്നും ഭാവിച്ചില്ല. അവരെക്കുറിച്ചുള്ള നിജസ്ഥിതി തനിക്കറിയാമെന്ന് സൂചിപ്പിച്ചുമില്ല. ഷൂട്ടിംഗ് 1 ഷെഡ്യൂൾ തീർന്നു. പണത്തിൻ്റെ ഞെരുക്കം അനുഭവപ്പെട്ടു തുടങ്ങി. ഒടുവിൽ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി 2 തീർത്തു. സത്യേന്ദ്രൻ്റെ പോലും വീടും മറ്റും പണയത്തിലായി. 3 മുടങ്ങി. ഫിലിം വാങ്ങാൻ പോലും പണമില്ലാതെ പ്രിയരഞ്ജനും സത്യേന്ദ്രനും വിഷമിച്ചു. അതിനിടെ ജീവിത ചെലവുകളും നടന്നു പോകണം. എന്നും രാവിലെ പ്രിയരഞ്ജനും സത്യേന്ദ്രനും കൂടി പണമുണ്ടാക്കാനുള്ള വഴിതേടി അലഞ്ഞു. കടം വാങ്ങുകയാണ് ലക്ഷ്യം. പക്ഷേ വിശ്വസിച്ച് കടം തരാൻ ആരും തയ്യാറാകുന്നില്ല. പ്രിയരഞ്ജൻ നിരാശയിലുണ്ടു.
കന്നി സംരംഭമാണ്. ഇത് പാളിപ്പോയാൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. പണം അധികം ഇറക്കിയിട്ടില്ലെങ്കിലും ഇറക്കിയവരേക്കാൾ നഷ്ടബോധമാണ്. ഒടുവിൽ സത്യേന്ദ്രൻ ഒരു ഉപായം ഉപദേശിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്ന് വഴക്കിട്ട് ഓഹരി വല്ലതുമുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവരിക. ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതിന് തുല്യമായിരുന്നു പ്രിയരഞ്ജൻ ആ നിർദ്ദേശം. വീട്ടിൽ കാലുകുത്തിയിട്ട് വർഷങ്ങൾ പലതായി. ഇനിമേൽ വീട്ടിൽ കാലുകുത്തുകയില്ലെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആത്മനിന്ന തികട്ടിക്കയറുന്നു. എന്തായാലും സ്വന്തം വീടല്ലേ, അമ്മയെങ്കിലും സഹായിക്കാതിരിക്കില്ല. വിനീതയും പ്രേരിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം പണത്തിനു വേണ്ടി മാത്രം ആ വീട്ടിൽ കയറുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിൽ കൂടുതൽ തരം താഴാനില്ല. പക്ഷേ അല്ലാതെ എന്തു വഴി? ഇതുവരെയുള്ള സകല പ്രയത്നവും വെള്ളത്തിലാവില്ലേ? അതിനേക്കാൾ വലിയൊരു വിഷമം വേറെയില്ലെന്ന് പ്രിയരഞ്ജന് തോന്നി. തൻ്റെ ലക്ഷ്യം പരാജയപ്പെടുന്നതിനേക്കാൾ വലുതല്ല ഏതൊരു നാണക്കേടും. ഒടുവിൽ അയാൾ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വരാമെന്ന് പറഞ്ഞ് വിനീതയെ സത്യേന്ദ്രൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് പ്രിയരഞ്ജൻ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിലേക്ക് പോയതിൻ്റെ നാലാം ദിവസം അയാൾ മദ്രാശിയിൽ തിരിച്ചെത്തി. ആകെ ക്ഷീണതനും അവശനുമായ മട്ടിൽ നിരാശയും ആത്മനിന്ദയും കൊണ്ട് അയാളുടെ തല താണിരുന്നു. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ പ്രിയരഞ്ജൻ പറഞ്ഞു, അത് നടക്കില്ല. ഞാൻ കേട്ട പുച്ഛത്തിനും നിന്ദയ്ക്കും കണക്കില്ല. എൻ്റെ തൊലി ഉരിഞ്ഞു കളയുന്നത് ഇതിനേക്കാൾ ഭേദമായിരുന്നു. അമ്മ പോലും തള്ളിപ്പറഞ്ഞു. അവർ എനിക്ക് ഓഹരി തരും, പണമായിട്ടല്ല, വസ്തുവകകളായിട്ട്. എൻ്റെ മാതാപിതാക്കളുടെ മരണം കഴിയാതെ വിൽക്കാനോ പണയപ്പെടുത്താനോ അവകാശമില്ലെന്ന വ്യവസ്ഥയിൽ ചാവുമ്പോൾ എൻ്റെ ഓഹരി കൂടി കൊണ്ടുപോയി കളയാൻ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. എനിക്കറിയാമായിരുന്നു നിന്നെക്കൊണ്ടതിന് കൊള്ളില്ലെന്ന്, സത്യേന്ദ്രൻ കുറ്റപ്പെടുത്തി. സൗമ്യത എന്ന് പറയുന്നത് തൊട്ടു തേച്ചിട്ടില്ലല്ലോ. കടിച്ചു കീറാൻ നിൽക്കുന്ന കടുവയുടെ മട്ടിലല്ലേ സംഭാഷണവും പെരുമാറ്റവും. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യേന്ദ്രൻ അതുകൊണ്ട് നിരാശനായില്ല. നിരാശനായാൽ പറ്റില്ല, വീട് പണയത്തിലാണ്. പടം മുഴുമിപ്പിച്ചില്ലെങ്കിൽ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുകയേ നിർവാഹമുള്ളൂ. സത്യേന്ദ്രൻ ഒരിക്കൽ കൂടി ഷൺമുഖം ചെട്ടിയാരെ ചെന്ന് കണ്ടു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുത്തി. എത്ര പലിശയായാലും വേണ്ടില്ല, പണം കടം കിട്ടണം. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ പ്രിയരഞ്ജൻ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ചോദിച്ചു, എങ്ങനെയാ സത്യേന്ദ്ര, അയാൾ പണം തരുമോ? തരും. പ്രിയരഞ്ജൻ ഉയർത്തെഴുന്നേറ്റതുപോലെയായി. തരുമെന്ന് പറഞ്ഞോ? പറഞ്ഞോ. പക്ഷെ ചെകുത്താന് വിനീതയിൽ കണ്ണുണ്ട്. ചുരുക്കി പറയാമല്ലോ, അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ അയാൾ സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്നു. പ്രിയരഞ്ജൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി. അധ്യായം 23. പ്രിയരഞ്ജൻ്റെ മൗനം സത്യേന്ദ്രനും അടുത്തു. വളരെ നേരമായി ഇത് തുടരുന്നു. ചെട്ടിയാർക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ? അയാൾ ചോദിച്ചു. പ്രിയരഞ്ജൻ ദയനീയമായി അയാളെ നോക്കി. ചെട്ടിയാർക്ക് ഒരു മറുപടി അത്യാവശ്യമല്ല, പക്ഷേ നമുക്ക് പണം അത്യാവശ്യമാണ്. അപ്പോഴും പ്രിയരഞ്ജൻ ഒന്നും മിണ്ടിയില്ല. ഒന്നോർത്താൽ നിനക്കത്ര വിഷമം തോന്നാനൊന്നുമില്ല. നിന്റെ കാമുകിയോ ഭാര്യയോ ഒന്നുമല്ലല്ലോ, പല പുരുഷന്മാരോടൊപ്പം ജീവിച്ചവളാണ്. ഗതികെട്ടപ്പോൾ അഭയം തേടി നിന്റെ അടുത്ത് കൂടിയെന്ന് മാത്രം. നിന്നെ രക്ഷപ്പെടുത്താനുള്ള കടമ പോലും അവൾക്കുണ്ട്, അതും ഇതുപോലൊരു ദുർഘടസന്ധിയിൽ. നമുക്ക് പണം കിട്ടേണ്ടതിനുള്ള ന്യായീകരണങ്ങൾ മാത്രമാണ് ഇതൊക്കെ അല്ലേ? ആവശ്യം നടക്കണ്ടേ പ്രിയൻ? എനിക്ക് മനസാക്ഷിക്കുത്തുണ്ട്. വിശന്നപ്പോൾ ചോറും അന്തി ഉറങ്ങാനൊരു കിടക്കയും നൽകിയതിൻ്റെ പ്രതിഫലമായി അവളുടെ മാംസം വാങ്ങി ബിസിനസ് നടത്താൻ. സത്യേന്ദ്രൻ പരിഹസിക്കും മട്ടില്ലെന്ന് ചിരിച്ചു. ഞാൻ ഈ കോടമ്പാക്കത്ത് വന്നത് വലിയ ചാക്ക് പോലൊരു മനസാക്ഷിയുമായിട്ടാണ്. ഞാൻ അതുകൊണ്ട് കുറേ നാൾ ഇവിടെ തെണ്ടു നടന്നു. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഞാനത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇപ്പോഴെനിക്ക് മനസാക്ഷിയില്ല, അതുകൊണ്ട് കുത്തുമില്ല. അതുകൊണ്ട് ഞാനും കുടുംബവും പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നു. മനസാക്ഷിയുടെ കുത്തുകൊണ്ട് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ നിന്റെ നാട്ടിലേക്ക് പോ, അല്ലെങ്കിൽ നിനക്കിവിടെ പിച്ചയെടുക്കേണ്ടി വരും. പ്രിയരഞ്ജൻ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു. വിനീത വീട്ടിൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഡോർബെൽ ശബ്ദിച്ചപ്പോൾ അവൾ ചെന്ന് വാതിൽ തുറന്നു. സത്യേന്ദ്രൻ, പ്രിയനില്ലേ ഇവിടെ? ഇല്ലല്ലോ. സത്യേന്ദ്രൻ അകത്ത് കിടന്നിരുന്നു. ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ വിനീതയോടൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് വന്നത്. പറഞ്ഞോളൂ. വിനീത ചുമരിൽ ചാരി നിന്നു. വിനീത ഇരിക്കൂ. സത്യേന്ദ്രന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയൂ, ഇരുന്ന് സംസാരിക്കുന്നതാണ് സൗകര്യം. വിനീത ഇരുന്നു. നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങിക്കിടക്കുകയാണെന്നറിയാമല്ലോ. എന്തിനാണ് ഈ മുഖവര? പറയാൻ വിഷമമുള്ള വിഷയമായതുകൊണ്ട്. എന്താണ് വിഷമമുള്ള വിഷയം? പണത്തിനു വേണ്ടി ഇതുവരെ നെട്ടോട്ടമോടുകയായിരുന്നു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി. എല്ലാം തീർന്നു. ഒരടി ഫിലിം വാങ്ങാനുള്ള പണം പോലുമില്ല. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. എല്ലാം എനിക്കറിയാം.
ഈ നിലയിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഒളിച്ചോട്ടം, ഇത് രണ്ടും മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. പ്രിയൻ ആകെ തകർന്നിരിക്കുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് വിനീതയ്ക്ക് മാത്രമാണ്. എനിക്കെന്ത് കഴിയും? സംഗതിയുടെ ഗൗരവം വിനീത മനസ്സിലാക്കണം. പടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടാനില്ല. പടം ശരിക്ക് ക്ലിക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതോടെ നമ്മുടെ വിഷമതകളെല്ലാം തീരും. പ്രിയന് ധാരാളം ചാൻസും കിട്ടും. സത്യേന്ദ്രൻ്റെ സംസാരത്തിലെ പന്തുകേട് വിനീതയ്ക്ക് മനസ്സിലായി. ദുസൂചന വ്യക്തം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഷൺമുഖം ചെട്ടിയാരെ ഞാൻ ചെന്ന് കണ്ടു. പടം പൂർത്തിയാക്കാനുള്ള പണം കടം തരാൻ അയാൾ തയ്യാറാണ്. പക്ഷേ ചെട്ടിയാരെ, വിനീത കണ്ടിട്ടുള്ളതല്ലേ, ഓർക്കുന്നുണ്ടോ പരിചയപ്പെട്ടത്? ഉവ്വ്, അയാൾ വിനീതയെയും ഓർക്കുന്നുണ്ട്. അതാണ് കുഴപ്പം. ഇപ്പോൾ വിനീതയ്ക്ക് സംഗതികൾ വ്യക്തമായി. എങ്കിലും വിളർച്ച മറച്ച് അറിയാത്ത ഭാവം നടിച്ചു. അതുകൊണ്ട് എന്താ കുഴപ്പം? അയാൾക്ക് വിനീതയെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചോദിച്ചപ്പോഴേ പണം കടം തരാമെന്ന് സമ്മതിച്ചത്. അയാൾക്ക് വിനീതയെ ഒന്നുകൂടി കാണണം, വിശദമായി പരിചയപ്പെടണം. അത്രയുള്ളു കാര്യം. അത്രയുള്ളൂ? അത് വളരെ നിസ്സാരമാണല്ലോ. വിനീതയുടെ സ്വരത്തിലെ പുച്ഛം സത്യേന്ദ്രന് മനസ്സിലായി. സിനിമാ രംഗത്ത് ഇതൊന്നും പുത്രിയല്ല. കഴുത്തർപ്പന്മാരാണ് സകലരും. ചെട്ടിയാരെ പിണക്കിയാൽ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് വിഷം കഴിച്ചോണ്ടാൽ മതി. വിനീതയ്ക്ക് ഒരു ചെറിയ ത്യാഗം ചെയ്യാൻ കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടത്തിനൊരളവില്ല. സത്യേന്ദ്രന് ഒരു ഭാര്യയില്ലേ? അയാൾ വിളറി. സഹോദരിമാരില്ലേ? സത്യേന്ദ്രൻ കൈകൾ കൂട്ടിത്തിരുമാൻ തുടങ്ങി. അവർക്കാർക്കും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയാഞ്ഞിട്ടാണോ എന്നെ സമീപിച്ചത്? മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ്. പക്ഷേ ചെട്ടിയാർക്ക് ആളുകളെ തിരിച്ചറിയാമെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എന്നാൽ ഇത്തവണ ചെട്ടിയാർക്ക് ആള് തെറ്റിയെന്ന് ദൂത് പറഞ്ഞോളൂ. സത്യേന്ദ്രന് ഇത്തരം ദല്ലാളി പണിയുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. സത്യേന്ദ്രൻ അവളുടെ നേർക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ചാടി വീണ് കടിച്ചു കീറാനുള്ള കലിയുണ്ട്. രണ്ട് ചെകിട്ടത്തും നാലെണ്ണം വീതം പഴുപ്പിച്ചു കാച്ചിയിട്ട് നായൻ്റെ മോളെ കോടമ്പാക്കം തെരുവുകളിൽ നീ തെണ്ടുന്നത് കാണിച്ചു തരാം എന്നലറാനുള്ള കലി. പക്ഷെ നിയന്ത്രിച്ചു. ഷൂട്ടിംഗ് പുനരാരംഭിക്കണം. പടം തീർക്കണം. അതിന് പണം വേണം. പണം ചെട്ടിയാർ തരണമെങ്കിൽ ഇവളെ കാഴ്ചവെക്കണം. അതുകൊണ്ട് തൽക്കാലം ഇവളുടെ ഗർഭിന് മുമ്പിൽ തലകുനിച്ച് പറ്റൂ. നാളെ ഒരിക്കൽ എണ്ണിച്ചോദിക്കാം. ഒരു പതിവ്രത. പല പുരുഷന്മാരുടെ കൂടെ പുറത്തു മതിയാകഞ്ഞിട്ട് ഒടുവിൽ പ്രിയൻ്റെ കൂടെ. അവൻ്റെ തനിനിറം ഇവൾ കാണാൻ പോകുന്നതേയുള്ളൂ. സ്വന്തം ഭർത്താവാണെന്നല്ലേ ഇവളുടെ വിചാരം. വിനീതേ, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു ചാൻ വയറിന് വേണ്ടി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും പറയാൻ കൊള്ളില്ല. ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പുറകിൽ വൃത്തികെട്ട കഥകൾ പലതുമുണ്ട്. യാതൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ചെട്ടിയാരെ സമീപിച്ചത്. ചെട്ടിയാർ ഈ വിവരം പറഞ്ഞിട്ട് തന്നെ ആഴ്ചകളായി. ചെട്ടിയാരുടെ പണം വേണ്ടെന്ന് തീരുമാനിച്ച് വേറെ ഏതെങ്കിലും വിധത്തിൽ പണം സംഘടിപ്പിക്കാനാണ് ഇതുവരെ ശ്രമിച്ചത്. ഒരു പോംവഴിയും ഇല്ലാതെ വന്നപ്പോൾ വിനീതയോട് ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് തീരുമാനിച്ചു. അതും വളരെ ആലോചിച്ചിട്ട് മടിച്ച് മടിച്ച്. വിനീത മൗനം ഭജിച്ചു. ഞാനും കുടുംബവും എങ്ങനെയും ജീവിക്കും. പക്ഷെ പ്രിയരഞ്ജന് ഇത് താങ്ങാൻ കഴിയില്ല. അതോർത്തിട്ടാണ് ഞാൻ വിനീതയെ സമീപിച്ചത്, പ്രിയൻ പോലും അറിയാതെ. പ്രിയരഞ്ജന് ഈ ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കണ്ടപ്പോൾ വിനീതയ്ക്ക് ആശ്വാസമായി. പ്രിയരഞ്ജൻ തന്നെ വിറ്റ് മുതലാക്കാൻ ശ്രമിക്കുകയില്ലെന്ന് അവൾ വിശ്വസിച്ചു. വിനീതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യേന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല. ചെട്ടിയാരോട് ഞാൻ എന്തു പറയണം? അതൊന്നും എനിക്കറിയില്ല. വിനീത കുറെ കൂടി വിശാലമായിട്ട് ചിന്തിക്കണം. ഇത് പ്രിയരഞ്ജൻ്റെ ഭാവിയുടെ പ്രശ്നം കൂടിയാണ്. ഏതായാലും നിങ്ങളോട് എനിക്കൊരു മറുപടി പറയാനില്ല. ഞാൻ എന്തു ചെയ്യണമെന്ന് പ്രിയരഞ്ജൻ എന്നോട് പറയട്ടെ, അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കും. സത്യേന്ദ്രൻ പിന്നെയൊന്നും സംസാരിക്കാൻ നിന്നില്ല. അയാൾ നേരെ ചെന്ന് പ്രിയരഞ്ജനെ കണ്ടു. ഞാൻ വിനീതയുമായി സംസാരിച്ചു. അവൾ സമ്മതിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, സത്യേന്ദ്രൻ പറഞ്ഞു. പ്രിയരഞ്ജൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അയാൾ മൗനമായി നിന്നു. അവളെയല്ല, അവളുടെ ഇന്ദ്രാണിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. നിന്നെ ഓർത്തിട്ടാണ് ഞാൻ. സത്യൻ, താക്കീതിൻ്റെ ഒച്ച. നിനക്കെന്താ ഇത്ര പൊള്ളല്? നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും. നീ ആവശ്യപ്പെടട്ടെ എന്നാണ് അവസാനം അവൾ പറഞ്ഞത്. ഞാൻ അത്രയും തരം താഴുകയില്ല, നിശ്ചയം. എന്നുവച്ചാൽ നീ എന്തുമാത്രം പൊങ്ങിയാണ് നിൽക്കുന്നത്? പണം കടം തന്നവർ വരുമ്പോൾ പൊങ്ങച്ചം കാട്ടിയാൽ മതിയല്ലോ. എടാ, ഇത് നിന്റെ ഭാവിയുടെ പ്രശ്നമാ. പടം തീർന്നാൽ ശരിക്ക് ക്ലിക്ക് ചെയ്യും. നിനക്ക് ധാരാളം പടങ്ങൾക്ക് ചാൻസ് ലഭിക്കും. ഒന്നല്ല, ഒരു ഡസൻ ചെട്ടിയാർമാർ നിന്റെ മുൻപിൽ ക്യൂ നിൽക്കും പണം തരാൻ. ഈ ഒറ്റ ചാൻസ് നീ കൈവിട്ട് കളഞ്ഞാൽ നിന്റെ ഭാവി നശിച്ചു.
ഇനി മേലിൽ നീയൊരു ഡയറക്ടർ ആവാനും പോകുന്നില്ല. ശരിക്കും ആലോചിക്ക്, നിനക്കെന്താ നഷ്ടം? അവൾക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? വരും കാലത്ത് മറവിയുടെ ചവിട്ടുകുട്ടയിലെറിയാൻ ഒരു രാത്രി, അത്രയല്ലേ ഉള്ളൂ. കൈവരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച് പ്രിയരഞ്ജനും ബോധവാനാണ്. പക്ഷേ വിനീതയോട് ആവശ്യപ്പെടാൻ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. പലപ്പോഴും പറയാൻ ഒരുമ്പെട്ടെങ്കിലും നാവു വഴങ്ങിയില്ല. സ്നേഹം കൊണ്ടുള്ള അസഹിഷ്ണുതയല്ല കാരണം. വിശന്നപ്പോൾ ചോറ് കൊടുത്തിട്ട് വ്യഭിചരിച്ച് പ്രതിഫലം തരാൻ പറയുന്നത് പോലുള്ള ആ രീതി അയാളുടെ ചിന്തകളെ പൊള്ളിച്ചു. കഞ്ചാവ് പുകച്ചുകൊണ്ട് അയാൾ സദാസമയവും വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. മിക്കപ്പോഴും സന്ദർശകരുണ്ടാവും. ഒന്നുകിൽ യൂണിറ്റിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ അഭിനേതാക്കൾ, അതുമല്ലെങ്കിൽ പണം മുടക്കിയവരും പണം കടം തന്നവരും. പൊറുതിമുട്ടിയിട്ട് വല്ല വഴിക്ക് മുളിച്ചുപോയാലോ എന്ന് പ്രിയരഞ്ജൻ ആലോചിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ പ്രതിസന്ധിയിൽ തന്നെ സഹായിക്കാനുള്ള അവസരം വേണ്ട വിധം വിനിയോഗിക്കാത്ത വിനീതയോട് ഒരുതരം അമർഷവും അയാളുടെ ഉള്ളിൽ വളർന്നു തുടങ്ങി. എന്നിട്ടും വിനീതയോട് തുറന്നു സംസാരിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. പക്ഷേ വിനീത എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ വിനീത പറഞ്ഞു, സത്യേന്ദ്രൻ ഒരു ദിവസം ഇവിടെ വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയി. ഞാനറിഞ്ഞു. പുക വളയങ്ങളാക്കി ഉയർത്തി വിട്ടുകൊണ്ട് പ്രിയരഞ്ജൻ നിസ്സംഗതയോടെ പറഞ്ഞു, ഷൺമുഖം ചെട്ടിയാർ പണം തരുമത്രേ. അതും അറിഞ്ഞു. ഞാൻ അയാളെ ഒന്ന് സൽക്കരിക്കണമെന്ന്. പ്രിയരഞ്ജൻ മൗനം. ഞാൻ ചോദിച്ചു, ഭാര്യയെയോ സഹോദരിയെയോ അയച്ചുകൂടെയെന്ന്. അത് സത്യേന്ദ്രന് പിടിച്ചില്ല. സിനിമാ രംഗത്ത് അതൊക്കെ സാധാരണമാണ് പോലും. പ്രിയനറിയാമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ബാലചന്ദ്രനെ പിരിഞ്ഞ് പ്രിയൻ്റെ കൂടെ ഒളിച്ചോടിയതെന്ന്. പടപേടിച്ച് വന്നപ്പോൾ പന്തം കൊളുത്തി. നമുക്ക് മിണ്ടാതെ കിടന്നുറങ്ങാം. പ്രിയരഞ്ജൻ ഇടയ്ക്ക് കയറി. വിനീത അല്പനേരം മിണ്ടാതെ കിടന്നു. എന്താ എന്നോടൊരു നീരസം പോലെ, ഒരുമാതിരി അമർഷം പോലെ. ഞാൻ സത്യേന്ദ്രനോട് ഇത്രയും പറഞ്ഞിട്ടുണ്ട്, പ്രിയൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അനുസരിക്കുമെന്ന്. ആവശ്യപ്പെടാൻ എനിക്കെന്താണ് അവകാശം? അവകാശമുണ്ടെങ്കിൽ ആവശ്യപ്പെടുമോ? നമ്മൾ തമ്മിൽ അവകാശങ്ങളില്ല, സ്നേഹവും സൗഹൃദവും മാത്രം. കഴിയുമായിരുന്നെങ്കിൽ വിനീത എന്നെ സഹായിക്കുമായിരുന്നുവെന്ന് എനിക്കറിയാം. സൗഹൃദത്തിൽ അവകാശവും ആവശ്യപ്പെടലുമൊന്നും വേണ്ട. അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള സന്മനസ്സ്, അതൊന്നു മാത്രം. വിനീതയ്ക്ക് നെഞ്ചു പൊള്ളുന്ന പോലെ തോന്നി. പ്രിയരഞ്ജൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. തന്നെ ചെട്ടിയാർക്ക് കാഴ്ചവെക്കുന്നതിൽ പ്രിയന് എതിർപ്പൊന്നുമില്ല. മാത്രമല്ല, സ്നേഹിതർ വിഷമഘട്ടങ്ങളിൽ അന്യോന്യം അറിഞ്ഞു സഹായിക്കുകയാണ് വേണ്ടതെന്നൊരു ദുനിയും. ഇയാളും തന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിലനിൽപ്പിനു വേണ്ടി എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാവുന്നു, സ്ത്രീയെ ഒറ്റുകൊടുക്കുന്നു. സ്ത്രീയുടെ കണ്ണീരും വേദനയും ലേലത്തിൽ വിൽക്കുന്നു. അമർഷവും ദുഃഖവും വേദനയും വാശിയും പകയും എല്ലാം ഹൃദയത്തിൽ തിളച്ചു പതഞ്ഞു. തള്ളി വരുന്ന കരച്ചിലൊതുക്കി ചുണ്ടുകടിച്ച് കമിഴ്ന്നു കിടന്നു. അവസാനം ഒന്നുറപ്പാക്കാൻ വേണ്ടി ഗദ്ഗദത്തോടെ ചോദിച്ചു, ഞാൻ ചെട്ടിയാരെ കാണണോ? അത് നിന്റെ ഇഷ്ടം, നീ തന്നെ തീരുമാനിക്കുക. സമർത്ഥമായ ഒഴിഞ്ഞുമാറ്റം. പിന്നീട് കൈ കഴുകി വെടുപ്പാക്കാനാണോ? അല്പം പുച്ഛവും ദേഷ്യവും കലർത്തി പറഞ്ഞു. ഞാൻ ചെട്ടിയാരെ ചെന്ന് കണ്ട് പണം വാങ്ങാം. പക്ഷേ പ്രിയരഞ്ജൻ എന്നോട് ആവശ്യപ്പെടണം. ഇക്കാര്യത്തിൽ എനിക്ക് സ്വന്തം തീരുമാനമില്ല. വേണമെങ്കിൽ പ്രിയനെ അനുസരിക്കാം, അത്രമാത്രം. പ്രിയരഞ്ജൻ മൗനം ഭജിച്ചു. വിനീതയും പിന്നെയൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് പ്രിയരഞ്ജൻ സത്യേന്ദ്രനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. വിനീതയോട് അപ്പോൾ തന്നെ ആവശ്യപ്പെടാത്തതിൽ സത്യേന്ദ്രൻ അയാളെ കുറേ വഴക്ക് പറഞ്ഞു. നീയൊരു പമ്പര വിഡ്ഡിയാണ്. അവൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാൻ കൂടി അവസരം കൊടുക്കാതെ നീ അപ്പോൾ തന്നെ സമ്മതം വാങ്ങണമായിരുന്നു. ഞാൻ വാങ്ങുമായിരുന്നു, എൻ്റെ നട്ടെല്ല് ഊരി മാറ്റിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇതൊക്കെ ഒരുതരം കോംപ്ലക്സാണ്, അല്ലാതെ എന്തു പറയാൻ. നിന്റെ ഈ ദുരഭിമാനം നിന്നെ നിന്റെ സ്വന്തം നരകത്തിലെത്തിച്ചു നിർത്തു. എടാ, നട്ടെല്ലുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരെല്ലും വേണ്ടെന്ന് വെക്കണം. എന്തിനും എങ്ങോട്ടും വഴങ്ങാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ നീ തോറ്റുപോകും മോനെ, തോറ്റുപോകും. നീ സംവിധായകനുമാവുകയല്ല, ഒരു മണ്ണാങ്കട്ടയുമാവുകയല്ല. പ്രിയരഞ്ജൻ ചിന്തയിലുണ്ടു. നീ ചെന്ന് അവളെ കണ്ടു പറയ, ചെട്ടിയാരുടെ അടുത്ത് ചെന്ന് പണം വാങ്ങിക്കൊണ്ടുവരാൻ. നീ ആവശ്യപ്പെട്ടാൽ ചെയ്യാമെന്ന് അവൾ സമ്മതിച്ചല്ലോ. നമ്മുടെ ഭാഗ്യമെന്ന് കരുതിക്കോ. ഒട്ടും സമയം കളയണ്ട. പ്രിയരഞ്ജൻ പതിവിലധികം കുടിച്ചിട്ടാണ് അന്ന് വീട്ടിലെത്തിയത്. വീട്ടിൽ ചെന്നിരുന്ന് കുടിക്കാനുള്ളത് കയ്യിൽ കരുതുകയും ചെയ്തിരുന്നു. മുഖവരിയൊന്നും കൂടാതെ അയാൾ വിനീതയോട് പറഞ്ഞു, നീ നാളെ തന്നെ ഷൺമുഖം ചെട്ടിയാരെ ചെന്ന് കണ്ട് പണം വാങ്ങണം. വിനീത അയാളെ തുറച്ചു നോക്കി. ഒരു ദുഷ്ടമൃഗം കൂടി പുറന്തോടുകൾ പൊളിച്ചെറിഞ്ഞ് പുറത്തു ചാടുന്നത് അവൾ കണ്ടു. വിനീത ഉറങ്ങാൻ കിടന്നപ്പോൾ പ്രിയരഞ്ജൻ മദ്യപിച്ചുകൊണ്ട് മേശമേലിരിപ്പുണ്ടായിരുന്നു. അർദ്ധബോധാവസ്ഥയിൽ അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നതും പുലുമ്പുന്നതും കേൾക്കാമായിരുന്നു. വിനീത ഉറങ്ങിപ്പോയി.
എന്തൊക്കെയോ തകർന്നു ഞെരിയുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിയുണർന്നു. പ്രിയരഞ്ജൻ ഉറക്കെ അമറിക്കൊണ്ട് സ്റ്റൂൾ പൊക്കി അലമാരയിലും ഭിത്തിയിലും മേശയിലും ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. ഭ്രാന്തു പിടിച്ചതുപോലെ അയാൾ അവിടെയും ഇവിടെയുമെല്ലാം പാഞ്ഞു നടന്ന് കണ്ണിൽ കാണുന്നതെല്ലാം അടിച്ചു തകർക്കുകയാണ്. വിനീത ചാടി എഴുന്നേറ്റ് ചെന്ന് അയാളെ തടഞ്ഞു. വല്ലവിധേനയും പിടിച്ചു വലിച്ച് കിടക്കയിലെത്തിച്ചു. അയാൾ ചീത്ത പറഞ്ഞുകൊണ്ട് കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭ്രാന്തായത്, അടങ്ങിക്കിടക്കൂ. വിനീത അയാളെ പിടിച്ചു കിടത്തി. മദ്യപിച്ച് ലക്ക് കെട്ടിരുന്നതിനാൽ അയാളെ നിയന്ത്രിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. പ്രിയരഞ്ജൻ നായെപ്പോലെ കിതച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു. അയാളുടെ ശരീരം വേർപ്പിൽ മുങ്ങിയിരുന്നു. ചെന്നികളിലൂടെ കണ്ണുനീർ ഒഴുകി വീണുകൊണ്ടിരുന്നു. എന്നെ ഞാൻ വിറ്റു, ഞാൻ വിറ്റു എന്നെ, അയാൾ പാരവശ്യത്തോടെ പിറുപിറുത്തു. 24. സത്യേന്ദ്രനാണ് ചെട്ടിയാരുമായി പണം കൈമാറ്റത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തത്. പ്രിയരഞ്ജൻ ആ വക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മെനക്കെട്ടില്ല. മാനസികമായി ഏറ്റവും അധികം അധപ്പതിച്ച ഒരുവനെ പോലെയായിരുന്നു അയാളുടെ മുഖഭാവവും പെരുമാറ്റവും. ഹോട്ടലിൽ വെച്ച് പണം കൈമാറാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് സത്യേന്ദ്രൻ വിനീതയെ കൂട്ടിക്കൊണ്ട് ഹോട്ടലിലെത്തി. ചെട്ടിയാർ കാത്തിരിപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് വരാമെന്ന് സമ്മതിച്ച് സത്യേന്ദ്രൻ വിനീതയെ ചെട്ടിയാരുടെ അടുത്താക്കിയിട്ട് പോന്നു. അടുത്ത ദിവസം രാവിലെ സത്യേന്ദ്രൻ ഹോട്ടലിലെത്തി. വിനീതയും ഷൺമുഖം ചെട്ടിയാരും മുറിയിലുണ്ടായിരുന്നു. പണമിടപാടുകൾക്ക് ശേഷം ചെട്ടിയാർ കാറിൽ കയറിപ്പോയി. സത്യേന്ദ്രൻ വിനീതയെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. സത്യേന്ദ്രന്റെ മുഖത്ത് ആരോടോ പ്രതികാരം ചെയ്ത ഭാവമായിരുന്നു. വിനീത അയാളെ കഠിനമായി വെറുത്തു. അയാൾ തന്നോട് സംസാരിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. അയാൾ തന്നെ ഒരു കെണിയിൽ വീഴ്ത്തിക്കളഞ്ഞു എന്ന പരാജയബോധം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. യാത്രക്കിടയിൽ സത്യേന്ദ്രൻ പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, സംഗതി ഇത്രയുള്ളൂ, ഒരു രാത്രിയുടെ നഷ്ടം, ലാഭമോ? വിനീതയുടെ കണ്ണിൽ പക തിളങ്ങി. വിനീതയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, ഉവ്വോ? അവൾ പല്ലുകടിച്ച് കോപമടക്കി മൂകയായിരുന്നു. സ്നേഹിക്കുന്നവർക്കു വേണ്ടി ഒരു ത്യാഗം ചെയ്തു കഴിയുമ്പോൾ സംതൃപ്തിയും ചാരിതാർത്ഥ്യവുമൊക്കെയാണ് മനുഷ്യരുടെ മുഖത്ത് കാണുക. പക്ഷേ വിനീതയുടെ മുഖത്ത്, നിങ്ങളെപ്പോലെയുള്ള കുറേ മൃഗങ്ങളോടൊപ്പം ജീവിക്കുന്നതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് കാണേണ്ടതൊന്നും എൻ്റെ മുഖത്തില്ലാത്തത്. സത്യേന്ദ്രൻ്റെ നാവടഞ്ഞു. അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. വിനീത വീട്ടിലെത്തി. പണം കിട്ടി, അവൾ പ്രിയരഞ്ജനോട് പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കാനുള്ള മടി കൊണ്ട് പ്രിയരഞ്ജൻ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തുടർന്നു വന്ന ദിവസങ്ങളിലും അയാൾ വിനീതയോട് ഒരകൽച്ച പാലിച്ചു. മനസ്സു തുറന്ന അവളുമായി ഇടപഴകുന്നതിൽ നിന്നും സ്വയം നിന്ന് അയാളെ വിളക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുൻപിൽ നട്ടല്ലു വളയാതെ ശിരസുയർത്തി നിൽക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. അവളെ അഭിമുഖീകരിക്കേണ്ടാത്ത, അവളുമൊത്ത് സഹവസിക്കേണ്ടാത്ത ഒരു സ്ഥലത്ത് ചെന്നിരിക്കാൻ അയാൾ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചു. അയാളിൽ തന്നെ ഒളിച്ചു കളഞ്ഞു. വിനീതയ്ക്ക് അത് വേദനാജനകമായിരുന്നു. പ്രിയരഞ്ജന്റെ അകൽച്ചയെ അവൾ മറ്റൊരു വിധത്തിലാണ് വ്യാഖ്യാനിച്ചത്. തന്നെ കൊണ്ട് വേണ്ടുവോളം ലാഭം കിട്ടിക്കഴിഞ്ഞ നിലയ്ക്ക് അയാൾ തന്നെ അവഗണിക്കുകയാണെന്നും ഇനി തന്നെ പുറന്തള്ളുകയെന്നതാണ് അയാളുടെ ഉദ്ദേശമെന്നും അവൾ കരുതി. കൂടുതൽ സ്നേഹവും സാന്ത്വനവും പ്രതീക്ഷിച്ചെടുത്തുനിന്നും അത് കിട്ടാതിരിക്കുക മാത്രമല്ല, മുമ്പുണ്ടായിരുന്നതുകൂടി നഷ്ടപ്പെട്ടു എന്ന അറിവ് അവളെ ആശങ്കാകുലയാക്കി തീർത്തു. അയാളോടൊപ്പമുള്ള ജീവിതം മതിയാക്കി എവിടേക്കെങ്കിലും പോയാലോ എന്നു പോലും ആലോചിച്ചു. ഷൂട്ടിങ്ങിൻ്റെ 3-ാമത്തെ സ്കെഡ്യൂൾ ആരംഭിക്കുന്നതിനാൽ പ്രിയരഞ്ജൻ മിക്കപ്പോഴും വെളിയിലായിരുന്നു. സ്റ്റുഡിയോവിൽ നിന്ന് ഷൂട്ടിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ അയാൾ വീട്ടിലെത്താറുള്ളൂ. വളരെ വൈകിയാവും അയാൾ എത്തിച്ചേരുക. വരുന്നത് മദ്യപിച്ച് ലക്കുകെട്ട നിലയിലും അതിരാവിലെ എഴുന്നേറ്റ് സ്ഥലം വിടുകയും ചെയ്യും. ഒരു തവണ ഔട്ട്ഡോർ യൂണിറ്റിനോടൊപ്പം പോയ പ്രിയരഞ്ജൻ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. 3-ാമത്തെ സ്കെഡ്യൂൾ അവസാനിച്ചു. പ്രിയരഞ്ജൻ എല്ലായ്പ്പോഴും തിരക്കിലായിരുന്നു. പടം വിതരണത്തിന് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി സ്വസ്ഥത ലഭിക്കൂ. വിതരണ കമ്പനിക്കാരെ കിട്ടാനാണ് ഏറെ വിഷമം. കമ്പനികൾ ഏറെയുണ്ട്. പക്ഷേ ഏറ്റവും നല്ല വിതരണ കമ്പനി തന്നെ കിട്ടിയെങ്കിലേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ആ രംഗത്ത് താപ്പാനയായി കണക്കാക്കപ്പെടുന്ന കുര്യാക്കോസ് മുതലാളിയെ തന്നെ സമീപിക്കാനാണ് പ്രിയരഞ്ജനും സത്യേന്ദ്രനും നിശ്ചയിച്ചത്. അയാളെ കാലേ കൂട്ടിക്കണ്ട് അവർ അപേക്ഷ മുൻപോട്ട് വെച്ചു. കുര്യാക്കോസ് മുതലാളി വിസമ്മതത്തോടെ തുടങ്ങി. ചവറുപോലെയാണ് പടങ്ങളിറങ്ങുന്നത്. പഴയതുപോലെ തിയേറ്റർ കിട്ടാനൊക്കെ വിഷമം. പ്രധാനപ്പെട്ട 10-12 തിയേറ്ററെങ്കിലും കിട്ടിയാലല്ലേ ഭാഗ്യം നോക്കാനൊക്കൂ. മുതലാളി വിചാരിച്ചാൽ തിയേറ്റർ കിട്ടാനാണോ വിഷമം? എവിടെ കിട്ടാൻ? 4-5 പടം എടുത്തത് തിയേറ്റർ കിട്ടാതെ കാത്തുകെട്ട് കിടക്കുന്നു. റിലീസിങ്ങിന് പറ്റിയ ഡേറ്റൊന്നും കാണുന്നില്ല. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. 2-3 ഡേറ്റ് കണക്കുകൂട്ടി വെച്ചിരുന്നതാണ്. അപ്പോഴേക്കും മറ്റു കമ്പനിക്കാരുടെ ഓപ്പോസിഷൻ വരുന്നു.
ചിലതൊക്കെ നല്ല പടങ്ങളാണ്. അതിനിടയിൽ കൊണ്ടിട്ട് കളിച്ചാൽ പലിശ കാശ് പോലും കിട്ടിയില്ലെന്ന് വരും. വിതരണത്തിനെടുത്ത പടങ്ങൾ തീർന്നിട്ട് വേണ്ടേ നിങ്ങളുടെ പടമെടുക്കാൻ? അതുതന്നെ രണ്ടു മൂന്ന് വാരം കളിച്ചു പോകുന്നതാണെങ്കിൽ മൂന്ന് മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത് സാരമില്ല, സത്യേന്ദ്രൻ പറഞ്ഞു. എന്തു വിശ്വസിച്ചാ സത്യേന്ദ്ര പടമെടുക്കുന്നത്? 100-ൽ 75 പടവും പൊളിയുകയാണ്. ഞങ്ങളുടെ പടം ക്ലിക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. പടമെടുക്കുന്നവരെല്ലാം അതുതന്നെയാണ് പറച്ചിൽ. നിങ്ങൾ തന്നെ പറയൂ, എത്ര പടം വിജയിക്കുന്നു? ഞാൻ എൻ്റെ നഷ്ടം നികത്തുന്നത് വല്ലപ്പോഴും ബ്ലൂ ബിസിനസ് നടത്തിയിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ നീലപ്പടങ്ങളിൽ അഭിനയിക്കാൻ നടികളെയും കിട്ടാതായി. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളല്ലേ ഇപ്പോൾ നായികമാര്. നീലയെന്ന് കേട്ടാൽ അവർക്ക് അലർജി. എക്സ്ട്രാകളെയൊന്നും കൊള്ളില്ല. ഒന്നുകിൽ പേര് കേട്ട നടിയായിരിക്കണം, അല്ലെങ്കിൽ സൗന്ദര്യം തികഞ്ഞ പെൺകുട്ടിയായിരിക്കണം. എന്നാലേ ഇപ്പോൾ നീലയ്ക്കും മാർക്കറ്റുള്ളൂ. മുതലാളി ഞങ്ങളെ കൈവിടരുത്. കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങിയാണ് പടം പൂർത്തിയാക്കിയത്. ഏതായാലും പ്രിവ്യൂ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. റിലീസിംഗ് ഡേറ്റ്? അതൊക്കെ പ്രിവ്യൂ കണ്ടിട്ട് നിശ്ചയിക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു നീല ശരിയാക്കി തരണം. നമുക്ക് രണ്ടു കൂട്ടർക്കും നഷ്ടം വരാതെ നോക്കണമല്ലോ. പിന്നെ നീലയ്ക്ക് കമലത്തിൻ്റെ എക്സ്ട്രാകളൊന്നും പോരാ, കൊള്ളാവുന്ന ഒരെണ്ണം പോലുമില്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ കൊള്ളാവുന്ന പുതുമുഖ നടികൾ ഏതിനെയെങ്കിലും പിടികൂടി കാര്യം നടത്തിക്കൂടെ? സൗന്ദര്യം മാത്രം പോരാ, മനസ്സ് വിട്ട് സംഗതി കൈകാര്യം ചെയ്യാൻ തയ്യാറുള്ളതുകൂടിയായിരിക്കണം. സ്ക്രിപ്റ്റൊക്കെ ഞാൻ തരാം. പ്രിയരഞ്ജൻ അസഹ്യതയോടെ സത്യേന്ദ്രനെ നോക്കി. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം, സത്യേന്ദ്രൻ സമ്മതിച്ചു. മടങ്ങുന്ന വഴിക്ക് പ്രിയരഞ്ജൻ സത്യേന്ദ്രനോട് ശോഭിച്ചു. താൻ എന്തിനാ അയാൾക്ക് ബ്ലൂ ചെയ്തു കൊടുക്കാമെന്നൊക്കെ സമ്മതിച്ചത്? നമ്മുടെ കാര്യം നടക്കണ്ടേ? നമ്മളോട് റഷസ് കാണാമെന്നെങ്കിലും അയാൾ സമ്മതിച്ചല്ലോ. അതുതന്നെ വലിയ കാര്യം. അതും എനിക്ക് അയാളുമായുള്ള പരിചയം കൊണ്ട്. സാധാരണഗതിയിൽ യാതൊരു ഉപാധിയും കൂടാതെ മടക്കി അയക്കുകയാണ് അയാളുടെ പതിവ്. ബ്ലൂ ആര് ചെയ്തു കൊടുക്കും? തനിക്ക് സാധിക്കുമോ? കമലത്തിൻ്റെ എക്സ്ട്രാകൾ പോരത്രേ. എടോ, ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്യാമെന്ന് ഏൽക്കരുത്. 400,000 രൂപയെങ്കിലും ഇല്ലാതെ സംഗതി നടക്കുമോ? എവിടുന്നുണ്ടാക്കും പണം? പടത്തിൻ്റെ പ്രിന്റ് എടുക്കണമെങ്കിൽ ഇനിയും തണ്ടാൻ പോകണ്ടേ? നീ ക്ഷോഭിക്കാതെ, എന്തായാലും അയാൾ നമ്മുടെ പടമൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറയുകയാണ്, എന്നെ ഈ ചീഞ്ഞ കേസിലൊന്നും ഉൾപ്പെടുത്തിയേക്കരുത്. പടം റിലീസായില്ലെങ്കിൽ വേണ്ട. സത്യേന്ദ്രന് ദേഷ്യം വന്നു തുടങ്ങി. പടം റിലീസായില്ലെങ്കിൽ നിനക്ക് ചുമ്മാ മൂളിപ്പാട്ടും പാടി നാട്ടിലേക്ക് തിരിച്ചു പോകാം. കോടമ്പാക്കത്ത് പിച്ച തിണ്ടുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിരിക്കും. പ്രിയരഞ്ജൻ പിന്നെയൊന്നും മിണ്ടിയില്ല. പടത്തിൻ്റെ പ്രോസസ്സിംഗ്, എഡിറ്റിംഗ്, റെക്കോർഡിംഗ്, റീറെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അതോടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ചില്ലിയും തീർന്നു. നമുക്കൊന്നുകൂടി ചെട്ടിയാരെ കണ്ടാലോ എന്നായി സത്യേന്ദ്രൻ. അതുവേണ്ടെന്ന് പ്രിയരഞ്ജനും. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം അയാൾക്കൊരിക്കലും മറക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസം വിനീത ചോദിച്ചു, പടം എന്നാണ് റിലീസാവുന്നത്? തീരുമാനിച്ചില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടിയില്ല. കിട്ടിയാലുടനെ റിലീസാകുമോ? പോരാ, പ്രിന്റുകൾ എടുക്കണം, ഡേറ്റ് നിശ്ചയിക്കണം. എൻ്റെ സഹായം ഇനി ആവശ്യമുണ്ടോ? പ്രിയരഞ്ജൻ വിളറി. ഇല്ലെങ്കിൽ പറഞ്ഞോക്കോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സന്നദ്ധയാണ്. സിനി ഡയറക്ടർ പ്രിയരഞ്ജന് ഇനിയും എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രനാൾ കൂടെ താമസിച്ചത്. കുറഞ്ഞ പക്ഷം ആരോടെങ്കിലും പണം കടം വാങ്ങാൻ ഈ ശരീരം ഇനിയും ഉപയോഗപ്പെടുമെങ്കിൽ. പ്രിയരഞ്ജൻ തല താഴ്ത്തിയിരുന്നു. പ്രിയനിപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. ഈ അവഗണനയും വെറുപ്പും എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും. എനിക്ക് നിന്നോട് വെറുപ്പും അവഗണനയുമാണെന്ന് ആര് പറഞ്ഞു? ഷൺമുഖം ചെട്ടിയാരോട് നിങ്ങൾ കടം കൊണ്ട അന്നു മുതൽ ഞാനിത് അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ക്രൂരമായ ഈ സ്വാർത്ഥത. ഇവിടെ നിന്ന് പുറത്തു പോയാലും എനിക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങളോടൊപ്പം ജീവിച്ചപ്പോൾ ചെയ്ത അതേ തൊഴിൽ തന്നെ ചെയ്ത്. പക്ഷേ പ്രിയരഞ്ജൻ ഒന്നും മനസ്സിലാക്കണം, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങളെന്നെ വെറുക്കുന്നു. എന്നെ കാണുന്നത് തന്നെ നിങ്ങൾക്കിഷ്ടമില്ലാതായിരിക്കുന്നു. വിനീത എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഇങ്ങനെ ഹീനമായൊരു വഴിയിലൂടെ എനിക്കൊരു സംവിധായകനാകേണ്ടായിരുന്നു. എൻ്റെ ആത്മാഭിമാനം നശിച്ചു. ഞാനൊരു പുരുഷനില്ലാതായി. എന്നെപ്പോലെ അധപതിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന പോലെ. നമ്മൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ അലിഞ്ഞു തീരാനുള്ള പ്രശ്നമല്ലേയുള്ളൂ. ഇത് പ്രിയരഞ്ജൻ്റെ ഒരു ഒഴിവുകഴിവ് മാത്രമാണ്. അകന്നു നിൽക്കാൻ ഒരു കാരണം. നാളെ എന്നോട് കടപ്പാടുണ്ടാവുന്നത് നിങ്ങൾക്ക് സഹിച്ചുകൂടാ. അല്ലെങ്കിൽ ഈ അന്യതാബോധം ഉണ്ടാവുകയില്ലല്ലോ. നാളെ എന്നെ ചവിട്ടി പുറത്താക്കുമ്പോൾ
നിങ്ങൾക്ക് മനസാക്ഷിക്കുത്ത് തോന്നരുതെന്നുള്ള ആഗ്രഹം വെറുതെയായി. അതല്ലേ പ്രശ്നം? നോക്കൂ, നിങ്ങളുടെ നല്ല കാലത്തിൻ്റെ പങ്ക് ഞാൻ അവകാശപ്പെടുകയില്ല. നിങ്ങളതെനിക്ക് തരുമെന്ന പ്രതീക്ഷയുമില്ല. പക്ഷേ ആ പടം റിലീസാവണം. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ചെട്ടിയാർക്കൊരു രാത്രി ദാനം കൊടുത്തത്. അത് വെറുതെയാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കി കൂടി ചെയ്യാൻ ഞാൻ സന്നദ്ധയാണ്. ഏതു വിധത്തിലാണ് സഹായിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സംഭാഷണം നീട്ടുന്നത് ശരിയാവുകയില്ലെന്ന് തോന്നിയതിനാൽ പ്രിയരഞ്ജൻ മൗനം അവലംബിച്ചു. വിനീതയും താനുമായുള്ള ബന്ധത്തിനിടയിൽ ഒരു കറുത്ത കന്മതിൽ തീർന്നുവെന്ന് ഏറെക്കുറെ അയാൾക്കുറപ്പായി. അടുത്ത ഭാഗം നാളെ.